നമസ്കാരം, ഞാൻ ശ്രീകണ്ഠൻ നായർ. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എൻകൗണ്ടർ ആരംഭിക്കുന്നു. ലോക്ഡൌൺ മൂന്നാം ഘട്ടം തീരാൻ ഇനി 6 ദിവസങ്ങൾ മാത്രം. ഈ മാസം 17-ന് ശേഷം എന്ത് എന്ന ചോദ്യത്തിന് 1-2 ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് ഉത്തരം ലഭിക്കും. ലോക്ഡൌൺ നീട്ടണമെന്ന് 4 സംസ്ഥാനങ്ങൾ മാത്രമാണ് ഇന്ന് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടത്. കേരളം ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളും ഇളവുകൾ ആവശ്യപ്പെട്ടു. തീരുമാനമെടുക്കാൻ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയുമായി ഇന്ന് നടത്തിയ വീഡിയോ കോൺഫറൻസിംഗിൽ ആവശ്യപ്പെട്ടത്. രാജ്യത്തെ വ്യവസായ വാണിജ്യ മേഖല ചലിച്ചു തുടങ്ങിയെന്നാണ് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരെ അറിയിച്ചത്. വരും ദിവസങ്ങളിൽ രാജ്യത്തെ സമ്പദ്രംഗം കൂടുതൽ സജീവമാകും. ഈ പശ്ചാത്തലത്തിൽ എൻകൗണ്ടർ പരിശോധിക്കുന്നു, ജീവിതം ഇനി കോവിഡിനൊപ്പമോ? എല്ലാ പ്രേക്ഷകർക്കും എൻകൗണ്ടറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഈ സംവാദത്തിൽ എൻ്റെ അതിഥികൾ സംസ്ഥാന ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്, കോൺഗ്രസ് നേതാവ് ശ്രീ കെ എസ് ശബരിനാഥൻ MLA, BJP നേതാവ് ശ്രീ PR ശിവശങ്കർ, അതുപോലെ സാമൂഹ്യ സുരക്ഷാ മിഷനിലെ ഡോക്ടർ മുഹമ്മദ് അഷീൽ, OICC ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് KK ഉസ്മാൻ എന്നിവരാണ് ഇന്നത്തെ അതിഥികൾ. ആദ്യം ഞാൻ ശ്രീ തോമസ് ഐസക്കിലേക്ക് പോകുന്നു. ഡോക്ടർ തോമസ് ഐസക്, ഇന്നത്തെ സ്ഥിതി നമുക്ക് കുറച്ചുകൂടി ഇന്നലെ പോലെ തന്നെ കുറച്ച് ആശങ്കയുണ്ടാക്കുന്നു. സംസ്ഥാനത്തെ മന്ത്രിസഭയെ പ്രതിനിധീകരിക്കുന്ന ഒരാളെന്ന നിലയിൽ എന്താണ് താങ്കളുടെ പ്രതികരണം ഇക്കാര്യത്തിൽ? ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയാം. ഇനിയുള്ള ദിവസങ്ങളിൽ കുറച്ച് രോഗവ്യാപനം അനിവാര്യമാണ്. കാരണം പുറത്ത് ഇത്രയധികം ആളുകൾ വരുമ്പോൾ അതിൽ 1% നിശ്ചയമായിട്ടും രോഗികളായിരിക്കും. പിന്നെ നമ്മുടെ സ്വഭാവം അനുസരിച്ച് മിടുക്ക് കാണിക്കുക, നിയന്ത്രണങ്ങൾ എങ്ങനെയെങ്കിലും ലംഘിക്കുക എന്നുള്ളതാണ്. പിന്നെ പാസും കാര്യമൊന്നും വേണ്ട, അത് കടന്നു വരാം, നാട്ടിൽ പോകാം എന്നൊക്കെ ചിന്തിച്ച് വരുന്നവരുമുണ്ട്. ഇതെല്ലാം കൂടി എടുക്കുമ്പോഴേക്കും നമ്മൾ 3-ാമത്തൊരു വ്യാപനം കേരളത്തിലേക്ക് ഏതാണ്ട് അനിവാര്യമാണ് വന്നത്. ഞാൻ ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് സമ്പദ്ഘടനയെ പൂർണ്ണമായിട്ട് ഇനിയും ആഴ്ചകൾ അടച്ചിടാൻ പറ്റത്തില്ല. മനുഷ്യർക്ക് തൊഴിൽ ചെയ്ത് അവരുടെ ഉപജീവനം തേടണം, അനുവദിക്കണം. അപ്പോൾ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് എവിടെയൊക്കെയാണ് നിയന്ത്രണങ്ങൾ വേണ്ടത്, ആ നിയന്ത്രണങ്ങൾ നടപ്പാക്കുന്ന രീതിയിലേക്ക് നമ്മൾ പോകും. ഇത് ഒരു പക്ഷേ ഈ അടുത്ത 2-3 ആഴ്ച കൊണ്ട് നിൽക്കുന്ന കാര്യമായിരിക്കില്ല, മാസങ്ങൾ നമ്മളിങ്ങനെ തുടരും. ഇതാണ് നമ്മുടെ ലോകത്തെ പുതിയ നോർമൽ. ഇപ്പോൾ തുറക്കുന്ന എല്ലാ രാജ്യങ്ങളും ഏതാണ്ട് ഇങ്ങനെ ഒരു രീതിയിലേക്കാണ് പോകുന്നത്. പക്ഷേ മറ്റ് രാജ്യങ്ങളും പ്രദേശങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് കേരളത്തിൽ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട്. എല്ലായിടത്തും സാമൂഹ്യ നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട്, ശാരീരിക അകലം പാലിച്ചുകൊണ്ട് ആളുകൾ തൊഴിലെടുക്കാൻ പോയൊക്കെ തുടങ്ങും. കേരളത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്നൊരു കാര്യം, ഇതിൽ വളരെ പ്രായം ചെന്നവർ, 70 വയസ്സ് മുകളിലുള്ളവർ, ഒരു 2 കോംപ്ലിക്കേഷൻസെങ്കിലും മോർബിഡിറ്റി കോംപ്ലിക്കേഷൻസിലും ഒരേ സമയം വരുന്ന മുഴുവൻ പൗരന്മാരും, 60 വയസ്സ് മുകളിലാണെങ്കിൽ ഒരു മോർബിഡിറ്റി ഒരു ഡിസീസ് മതി, അങ്ങനെയുള്ളവർ, ഇവരെ എല്ലാവരെയും 30 ലക്ഷം പേര് വരും. വീടുകളിൽ അടച്ചിരിക്കണം, വീട്ടിലിരിക്കണം. അങ്ങനെ നമുക്ക് നമ്മുടെ സംഘടനയെ തുറക്കാൻ പറ്റും. കാരണം ഇവർക്ക് രോഗം വന്നു കഴിഞ്ഞാൽ മരണം നിരക്ക് വളരെ ഉയർന്നതായിരിക്കും. അതുകൊണ്ട് അവരെ നമ്മൾ പൂർണ്ണമായിട്ട് സംരക്ഷിക്കും, ബാക്കിയുള്ളവർ പോയി നിയന്ത്രണങ്ങളോടെ ജോലി ചെയ്യുന്നതിനൊക്കെ ഏർപ്പാടുണ്ടാക്കും. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തുനിന്ന് ഇനിയും വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഈ ഒരു ദിവസമല്ല, അടുത്ത 2-3 മാസം നമ്മൾ പ്രതീക്ഷിക്കണം കേരളത്തിലേക്ക് വരുന്നതിന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് 100 പരം മലയാളികൾ മരിച്ചിട്ടുണ്ട്, കേരളത്തിൽ 3 മരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് സുരക്ഷിതമാണ് നമ്മുടെ നാട് എന്നുള്ളത് കൊണ്ട് കൂടുതൽ പേര് വരും, അവരൊക്കെ നമ്മൾ സ്വീകരിക്കണം. അങ്ങനെ വരുന്നവരെ നമ്മൾ ക്വാറൻറ്റൈൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ചെറിയൊരു പ്രവർത്തനമല്ല നമ്മൾ നടക്കുന്നത്. ഒരു വശത്ത് പുറത്തുനിന്ന് വരുന്നവരെ ക്വാറന്റൈൻ ചെയ്യണം, മറുവശത്ത്
നമ്മൾ പ്രായമുള്ളവർ വീട്ടിലിരിക്കണം. വീട്ടിലിരുത്താൻ വെച്ചാൽ വെറുതെ ഇരിക്കലല്ല കേട്ടോ. അവർക്ക് ടെലിമെഡിസിൻ സൗകര്യം വേണം, മരുന്നുകൾ എത്തിക്കണം, ഭക്ഷണം ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പുവരുത്തണം, കൗൺസിലിംഗ് വേണം, അവരുടെ വിനോദത്തിനൊക്കെയുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കണം. കാരണം ഒരാഴ്ച ഒന്നുമല്ല, കുറച്ച് നീണ്ടു നിൽക്കാൻ പോകുന്നൊരു ഏർപ്പാടായിട്ട് തന്നെ ഇതിനെ കാണണം. ഇത് രണ്ടും ഉറപ്പുവരുത്തിക്കൊണ്ട് നമ്മുടെ സമ്പദ്ഘടനയെ നിയന്ത്രണങ്ങളോടെ തുറക്കണം. ഇതാണ് ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുന്നത്. ഏതാനും വരാൻ പോണ മാസങ്ങളിൽ കേരളത്തിൽ ഉണ്ടാവുന്ന അവസ്ഥ. ഡോക്ടർ തോമസ് ഐസക്, ഇത് ഈ സംവാദം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കൊരു സംശയം ഉണ്ടായാൽ അത് മാറ്റാൻ വേണ്ടി ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ദുഷ്ടബുദ്ധിയാന്ന് വിചാരിക്കരുത്. അതായത് താങ്കളോട് ഞാൻ ചോദിച്ചു മന്ത്രിസഭയുടെ പ്രതിനിധി എന്ന നിലയിൽ, അപ്പോൾ താങ്കൾ പറഞ്ഞു ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയാമെന്ന്. അപ്പോൾ മന്ത്രിസഭയ്ക്ക് വേറൊരു അഭിപ്രായമുണ്ട് എന്ന് കരുതണോ? അയ്യോ വേണ്ട, ഇങ്ങനെ ആണ് എന്ന് മന്ത്രിസഭ ഒരു തീരുമാനം എടുത്തിട്ടില്ലെന്ന് അർത്ഥമാക്കിയാ മനസ്സിലായി. അങ്ങനെ മന്ത്രിസഭ തീരുമാനിക്കാം എന്ത് വേണം. ആ ലോക്ക്ഡൌൺ എങ്ങനെ വേണം, ബാക്കി വ്യാഖ്യാനം എന്ന് പറയുന്നത് എൻ്റെ കൂടിയാണ്. അപ്പം ഞാനിനി നിങ്ങൾ ചോദിച്ച മന്ത്രിസഭയുടെ അംഗം എന്ന നിലയിൽ, മന്ത്രിസഭയുടെ അംഗം എന്നാൽ മാത്രമല്ല എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാട് കൂടിയുണ്ട്. ഈ മഹാമാരി ഉണ്ടല്ലോ, അത് പെയ്ത് തീരണം. അത് നമ്മൾ പെയ്ത് തീരുമെന്ന് പറഞ്ഞിട്ട് കൈവിട്ട് കളയാൻ പറ്റത്തില്ല. അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്ക, സ്പെയിൻ, ഇറ്റലി പോലെയൊക്കെ ആവും. കേരളത്തിൻ്റെ തനിമ ഇതുവരെയും കാണിച്ചു നമ്മൾ, അത് കാണിക്കണം. എന്നുവെച്ചാൽ കേരളം മരണത്തിന് ഒരാളെയും വിട്ടുകൊടുക്കത്തില്ല, ഫൈറ്റ് ചെയ്യും. അതിന് എന്തെല്ലാം വേണോ ചെയ്യും. മഹാമാരി ചെയ്തോട്ടെ, അത് വരും, വരാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ വലിയ മുൻകരുതലുകൾ ഞാൻ പറഞ്ഞതുണ്ടാവും. ഈ ഒരു നയം യെസ്, ബാക്കി വിശദീകരണമൊക്കെ ഞാൻ എന്റെയൊക്കെ വായനയൊക്കെ വെച്ച് പറഞ്ഞു. ഓക്കെ, തീർച്ചയായിട്ടും. ശ്രീ കെ ശബരിനാഥൻ എം എൽ എ, താങ്കളുടെ ഒരു പ്രതികരണത്തിൽ, അതായത് ഇതൊരു യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള ഒരു കാഴ്ചപ്പാടാണ് ഡോക്ടർ തോമസ് ഐസക് അവതരിപ്പിക്കുന്നത്. കാരണം ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും ഇങ്ങനെ ചില പൊരുത്തപ്പെടലിലേക്ക്, ഇപ്പം ചില രാജ്യങ്ങളിലൊക്കെ ഒരു തിയറി ഓഫ് സോഷ്യൽ എവല്യൂഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റായിട്ട് ഇത് വേറെ രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അത് പരസ്യമായും രഹസ്യമായിട്ടുമൊക്കെ പല രാജ്യങ്ങളിലും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ ഒരു കാഴ്ചപ്പാട് ഇക്കാര്യത്തിൽ എന്താണ്? കാരണം എന്തായാലും നമ്മുടെ നാട്ടിൽ കുറച്ചധികം ആളുകൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ നാടുകളിൽ നിന്നും എത്താൻ പോവുകയാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. അതുമൂലം കുറച്ച് രോഗികൾ ഇവിടെ ഉണ്ടാവുകയും ചെയ്യും, അതും ഒരു യാഥാർത്ഥ്യമാണ്. അതെ, ആദ്യമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് പ്രധാനമന്ത്രിയായിട്ടുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ നമ്മൾ കേട്ടതാണ്. ഡോക്ടർ ഐസക് പറഞ്ഞതുപോലെ തന്നെ നമുക്കിനിയും ഈ ഒരു വർഷം അല്ലെങ്കിൽ ഈ രണ്ട് മൂന്ന് മാസം കൂടി നമ്മുടെ സമ്പദ് വ്യവസ്ഥയും നമ്മുടെ നാടിനെയും നമുക്കൊരു പൂർണ്ണ ലോക്ക്ഡൌൺ ഇരിക്കാനുള്ള പ്രയാസങ്ങൾ ധാരാളമുണ്ട്. അപ്പോൾ പടിപടിയായി അതിൽ നിന്ന് ഒരു മോചനം വേണമെന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും അഭിപ്രായം. അതിന് ഇനിയും ചെയ്യേണ്ട സ്റ്റെപ്പുകളാണ് വളരെ പ്രാധാന്യത്തോടുകൂടി സർക്കാർ വിവിധ വകുപ്പുകളുമൊക്കെ ഏകീകരിക്കേണ്ടത്. ഡോക്ടർ ഐസക് പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. തീർച്ചയായിട്ടും ഇനിയും ഒരുപക്ഷെ വരുന്ന ദിവസങ്ങളിൽ ഈ COVID-19 കേസുകളുടെ ഒരു സ്പൈക്ക് കേരളത്തിൽ വരുമായിരിക്കാം. പക്ഷെ അതിനെ നിയന്ത്രിക്കുവാനുള്ള സംവിധാനം, നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരു പ്രത്യേക ഏജ് ഗ്രൂപ്പിലും ഏറ്റവും വൾണറബിളായിട്ടുള്ള, ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആ വിഭാഗം ആളുകളെ, അത് കുഞ്ഞുകുട്ടികളാകാം അല്ലെങ്കിൽ 60 വയസ്സിന് മുകളിലുള്ള ആളുകളാകാം, മെഡിക്കൽ ഇഷ്യൂസുള്ള ആളുകളാവാം, അപ്പോൾ അവരെയൊക്കെ നമുക്ക് നിയന്ത്രിച്ചുകൊണ്ട് മറ്റേ രീതിയിലേക്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥയൊക്കെ തുറക്കേണ്ട ഒരാവശ്യമുണ്ട്. പല പ്രദേശങ്ങളിലും അങ്ങനെ തന്നെ കാര്യങ്ങൾ നടന്നുകൊണ്ട് പോവുകയാണ്. പക്ഷെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മളെല്ലാവരും അറിയേണ്ട, ഈ ചാനൽ കാണുന്ന പ്രേക്ഷകരൊക്കെ അറിയേണ്ട, അല്ലെങ്കിൽ നമ്മൾ പൊരുത്തപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. ഇനിയുമുള്ള കുറേ കാലം, അത് ചിലപ്പം മാസങ്ങളായിരിക്കാം, ഒരു വർഷമായിരിക്കാം, നമ്മൾ ഈ കാണുന്നതായിരിക്കും പുതിയ ഒരു നോർമൽ മോഡ് ഓഫ് ലിവിങ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ തന്നെ നമ്മൾ ഈ പ്രവാസികൾ വരുന്നത് അതൊക്കെ ഒരാഴ്ച കൊണ്ടോ രണ്ടാഴ്ച കൊണ്ടോ തീരുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രവാസികളൊക്കെ എല്ലാവരും ഫ്ലൈറ്റ് പിടിച്ച് കേന്ദ്രവും ആ രാജ്യങ്ങളൊക്കെ അനുമതി നൽകുകയാണെങ്കിൽ ഇത് മാസങ്ങൾ നീളുന്ന ഒരു പ്രക്രിയയായിരിക്കും. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഈ സമയത്ത് മനസ്സിലാക്കേണ്ടത് ഇനിയുമുള്ള കാലം, ഒരു വലിയ കാലഘട്ടം നമ്മുടെ ഒരു ജീവിതം ഇങ്ങനെ തന്നെയായിരിക്കും. അതായിട്ട് പൊരുത്തപ്പെട്ടുകൊണ്ട് കൂടുതൽ രോഗവ്യാപനമില്ലാതെ സ്ട്രിക്റ്റ് റെഗുലേഷൻസിനിടയിൽ തന്നെ ജീവിക്കാൻ നമ്മൾ പഠിക്കണം. ഡോക്ടർ ഐസക് പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ ചില സ്വഭാവങ്ങൾ മാറേണ്ടതുണ്ട്. അതൊന്നും മാറാതെ നമ്മൾ പഴയപോലെ തന്നെ പൂർണ്ണ സ്വതന്ത്രരായി വിഹരിക്കാൻ നോക്കുകയാണെങ്കിൽ വീണ്ടും വ്യാപനമുണ്ടാകാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യമുള്ളത് നിയന്ത്രിതമായിട്ടുള്ള ഒരു ഓപ്പണിംഗ് അപ്പ് ഓഫ് ദി ഇക്കോണമിയാണ്. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഇൻ്റർസ്റ്റേറ്റ് ട്രേഡ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നമ്മൾ വാഹനങ്ങൾ നിരത്തിലിറക്കണം, ഓട്ടോകൾ നിരത്തിലിരുത്തണം,
പ്ലാൻ ചെയ്ത് ബസ്സുകൾ നിരത്തിലിരുത്തണം. അപ്പോൾ ജനജീവിതം സ്തംഭിക്കാതെ നമ്മുടെ ഒരു സമ്പദ് വ്യവസ്ഥയും നാടും മുന്നോട്ട് പോകുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് മുന്നോട്ട് പോകേണ്ടതിന് ഏറ്റവും കൂടുതൽ സഹായിക്കേണ്ടത് നാട്ടുകാർ തന്നെയാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ബി ജെ പി നേതാവ് ശ്രീ പി ആർ ശിവശങ്കറിലേക്ക് ഞാൻ പോകുന്നു. ശ്രീ ശിവശങ്കർ, അതായത് വളരെ പ്രായോഗികമായ ഒരു കാഴ്ചപ്പാടാണ്, കാരണം ഈ ഒരു സംഭവം, കാരണം 7-8 or 10 മാസങ്ങൾ കൊണ്ടൊന്നും ഒരു വാക്സിൻ വരും എന്ന് പ്രതീക്ഷ ഇപ്പോൾ ലോകത്തെ പല രാജ്യങ്ങൾക്കുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഈ രോഗവുമായി സമരസപ്പെട്ടു പോവുക, പരമാവധി കാഷ്വാലിറ്റി കുറയ്ക്കുക എന്നുള്ളൊരു അപ്രോച്ച് പല രാജ്യങ്ങളും പുറത്ത് പറയുന്നില്ലെങ്കിൽ പോലും സ്വീകരിച്ചിട്ടുണ്ട്. അപ്പം ഇന്ത്യയും വേറെ രീതിയിൽ ഒരു രാജ്യം മുഴുവൻ പൂട്ടിയിട്ട് അതിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തച്ച് തകർക്കാൻ പറ്റില്ല എന്നതുകൊണ്ട് തന്നെ ചില അപ്രിയമായ തീരുമാനങ്ങൾ എടുക്കേണ്ടിയിരിക്കുന്നു. എന്തായിരിക്കും ബി ജെ പിയുടെ ഇക്കാര്യത്തിലെ നിലപാട്? എനിക്കും ശ്രീ തോമസ് ഐസക്കോനോട് പറഞ്ഞ കാര്യങ്ങളോട് ഒരു ബഹുഭൂരിപക്ഷം കാര്യങ്ങളും യോജിപ്പാണ്. പക്ഷേ എനിക്ക് അതിനേക്കാൾ രസകരമായി തോന്നിയതും അംഗീകരിക്കാൻ തോന്നുന്നതും എസ് കെ എൻ പറഞ്ഞ എവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമം എന്നുള്ള ആ ഒരു ഒരു വാക്കിനോടാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മളെ ഒരുപാട് ഞാൻ അങ്ങോട്ട് തുറന്നു പറഞ്ഞാൽ ഇത് എൻ്റെ ഒരു കോൺസെപ്റ്റ് ഒന്നുമല്ല. ഇത് ഒരു വിദേശ രാജ്യത്ത് അവിടുത്തെ വിദേശകാര്യ മന്ത്രാലയവുമായിട്ടൊക്കെ ബന്ധമുള്ള ഒരാൾ സന്ദർഭവശാൽ എന്നോട് പറഞ്ഞതാണ്. ആ രാജ്യം ഒരു പരിണാമ പ്രക്രിയയായിട്ട് ഇതിനെ കാണുന്നു. അതുകൊണ്ട് എന്നുവെച്ചാൽ കുറച്ച് കാഷ്വാലിറ്റി ഉണ്ടാവുമെങ്കിൽ പോലും ആ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്തണം, അല്ലെങ്കിൽ അവിടെ പട്ടിണി മരണം ഉണ്ടാകും. അതുകൊണ്ട് അവർ പ്രായോഗികമായി കണ്ടുപിടിച്ച ഒരു കോൺസെപ്റ്റാണിത് എന്നാണ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹം എന്നോട് നിർബന്ധമായി പറഞ്ഞിരുന്നു ഇത് വെളിപ്പെടുത്തുകയാണ് ചാനലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പണി പോകുന്നുള്ള ഉറപ്പാണെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ആ അനോണിമിറ്റി കീപ്പ് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും താങ്കൾ പറഞ്ഞോളൂ സർ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും, അത് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് രോഗബാധിതർക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള രോഗബാധിതരാകാൻ സാധ്യതയുള്ളവർക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും, ഒരു സംശയവുമില്ല. അതായിട്ട് യോജിച്ച് ജീവിക്കേണ്ടി വരും, അതൊരു ഭാഗത്തവിടെ നിൽക്കുന്നു. പക്ഷേ രോഗബാധിതരല്ലാത്ത, രോഗബാധിതരാവാൻ സാധ്യതയില്ലാത്ത മറ്റ് ഒരു വിഭാഗം, എനിക്കൊന്ന് നമ്മുടെ ധനകാര്യമന്ത്രി വ്യക്തമായി പറഞ്ഞു, അത് ഒരു 5% or 10% ആയിരിക്കാം മാക്സിമം, ഏറ്റവും മാക്സിമം അങ്ങനെ വരാതിരിക്കട്ടെ, 100 or 200 വന്ന് അവസാനിക്കട്ടെ എന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന. അപ്പോൾ ബാക്കി വരുന്ന 99.9% ആളുകളുടെ എക്കണോമി, അതിനെക്കുറിച്ച് നാം കാര്യമായി കാണണം. ഇവർ മാത്രമല്ല, ആരോഗ്യപരിണാമ രംഗത്ത് മാത്രമല്ല ഈ പരിണാമം, എക്കണോമിക്കൽ ഇഷ്യൂസ്, ലേബർ ഇഷ്യൂസ്, അതുപോലുള്ള കാര്യങ്ങളിൽ ഇത്തരത്തിലുള്ള പരിണാമം, ഞാനതാണ് എക്സ്റ്റെൻഡ് ചെയ്തത്. ഈ പരിണാമ സിദ്ധാന്തം അല്ലെങ്കിൽ പരിണാമ പ്രക്രിയ നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മളുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയായാലും ഇത്തരത്തിലുള്ള തൊഴിൽ സാധ്യതകളെയായാലും നമ്മൾ ഒരു തുറന്ന മനസ്സോടെ, കുറച്ചെല്ലാം ഒരു വ്യത്യസ്ത ചിന്താഗതിയോടെ കാണുവാൻ തയ്യാറാകണം. നിർബന്ധങ്ങളും പിടിവാശികളും ശാഠ്യങ്ങളും മാറ്റിക്കൊണ്ട് ഈ ലോകത്ത് നടക്കുന്ന വലിയ വ്യത്യാസങ്ങളെ മനസ്സിലാക്കുവാൻ നമ്മൾ തയ്യാറാകണം. ഒരു പക്ഷേ ഈ കോവിഡ് നമ്മളുടെ മുന്നിൽ വലിയ സാധ്യതകളും തുറന്നിടാൻ സാധ്യതയുണ്ട്. ഒരു ഒരു കാര്യം ഞാൻ പറയുന്നു, സംസ്ഥാനത്തെ ഗവൺമെൻറ് വളരെ കാര്യമായി ഇവിടുത്തെ ഈ കോവിഡിൻ്റെ പ്രശ്നങ്ങൾ ഒരു ഒരു പരിധിവരെ നിയന്ത്രിച്ചു എന്ന് വിചാരിക്കൂ. വിദേശത്ത് നിന്നൊക്കെ ധാരാളം ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ടൂറിസം വരെ ഒരുപക്ഷെ പെട്ടെന്ന് നമുക്ക് വളരെ ഗുണകരമായി വന്നേക്കാം. ലോകത്ത് അല്ലെങ്കിൽ ഇന്ത്യയിലും ഒരുപക്ഷെ ഏറ്റവും കുറവ് രോഗബാധിതരുള്ള ഗോവയും ഉണ്ട് കേട്ടോ. ഗോവയ്ക്കും ഒരുപക്ഷെ അവകാശപ്പെടാൻ പറ്റിയേക്കാവുന്ന, കേരളത്തിനും പറ്റിയേക്കാവുന്ന ആ സാധ്യത നമുക്ക് ഒരുപക്ഷെ ഗുണകരമായി എടുത്തേക്കാം. അതുപോലെ തന്നെ ശ്രീ തോമസ് ഐസക്കിന് ഇഷ്ടമായാലും ഇല്ലെങ്കിലും നാളെ ചൈന പോലുള്ള രാജ്യത്തിന് സംഭവിക്കുന്ന വലിയ ഒരു സാമ്പത്തികമായ പ്രശ്നം, അത് കേരളത്തിന് നേട്ടമാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, R&D, ചിപ്പ് മേക്കിംഗ് തുടങ്ങിയ കാര്യങ്ങളിൽ നമുക്ക് കേരളത്തിൽ നിന്ന് വിദേശത്തു നിന്ന് വരുന്ന, നമ്മളിന്ന് ഒരു ഒരുപക്ഷെ പ്രതിബദ്ധമെന്ന് വിശ്വസിക്കുന്ന ആ NRIസിൻ്റെ എക്സ്പീരിയൻസും എല്ലാം മുതലെടുത്തുകൊണ്ട് കേരളം ഒരു വലിയ ഇൻഡസ്ട്രിയൽ മേക്ക് ഓവറിന് തുടങ്ങണം എന്നതാണ് എൻ്റെ വിശ്വാസം. അത് ആരോഗ്യരംഗത്തെ മാത്രം കാണരുത്, മറ്റു രംഗം കൂടി നമ്മൾ ചിന്തിക്കണം എന്ന് മാത്രമാണ് എൻ്റെ റിക്വസ്റ്റ്. ഞാനിനി സാമൂഹ്യ സുരക്ഷാ മിഷനിലെ ഡോക്ടർ മുഹമ്മദ് അഷീലിലേക്ക് പോകുന്നു. ഡോക്ടർ മുഹമ്മദ് അഷീൽ, ഒരുപക്ഷെ ഇന്നും ഇന്നലെയും 7 വീതമാണ് പോസിറ്റീവായത് കേരളത്തിൽ. അപ്പം ഒരുപക്ഷെ വരുന്ന ദിവസങ്ങളിൽ ഈ നമ്പർ കുറച്ചുകൂടി ഇന്ന് കൂടിയാലും നമ്മൾ ആശങ്കപ്പെട്ടിട്ട് കാര്യമില്ല. എന്നാൽ അതേസമയം ഈ രോഗബാധ ഒരു വ്യാപനം പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു സാമൂഹിക സാഹചര്യവും ഒരു മെഡിക്കൽ സാഹചര്യവും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ടോ? താങ്കളുടെ ഒരു മെഡിക്കൽ വിദഗ്ധൻ എന്നുള്ള നിലയിൽ താങ്കളുടെ അഭിപ്രായത്തിൽ. എനിക്ക് തോന്നുന്നു ഇപ്പം ബഹുമാനപ്പെട്ട മിനിസ്റ്ററും ബഹുമാനപ്പെട്ട MLA യും പറഞ്ഞ കോണ്ടെക്സ്റ്റിൽ തന്നെ ഇത് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടതുണ്ട്. അതായത് ലോകത്തൊട്ടാകെയുള്ള ഈ
എപ്പിഡമിക്കിൻ്റെ റെസ്പോൺസിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ലോകത്തൊട്ടാകെ COVID-19 എപ്പിഡമിക്കിൻ്റെ റെസ്പോൺസ് നോക്കിക്കഴിഞ്ഞാൽ, അതിനെ പ്രധാനമായിട്ട് മൂന്ന് സ്റ്റേജുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. സ്റ്റേജ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റേജ് ഓഫ് കളക്റ്റീവ് സാക്രിഫൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്ക്ഡൗൺ പോലുള്ള കാര്യങ്ങൾ. ആ ലോക്ക്ഡൗൺ രണ്ട് കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നമ്മുടെ സിസ്റ്റത്തിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള സമയമെടുക്കുന്നു. മറ്റേത് ഇനീഷ്യൽ ഫ്ലാറ്റനിങ് ഓഫ് കർവ്, അതായത് ആദ്യം ഈ എപ്പിഡമിക്കിൻ്റെ വേഗത കുറക്കുന്നു. ഇത് രണ്ടും ഒരു പരിധിവരെ കേരളത്തിൽ പ്രത്യേകിച്ച് നമുക്ക് സാധിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള സിസ്റ്റം സ്ട്രെങ്തനിങ്ങും നടന്നിട്ടുണ്ട്. അപ്പം ഹലോ, വലിയ രീതിയിലുള്ള സിസ്റ്റം സ്ട്രെങ്തനിങ്ങും കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ സ്റ്റേജ് ടു, അവിടെയാണ് ലിവിംഗ് വിത്ത് ദ വൈറസ്. ആ ലിവിംഗ് വിത്ത് ദ വൈറസിലാണ് ഈ പറഞ്ഞ പോലെ നമ്മുടെ സോഷ്യൽ എവല്യൂഷൻ്റെ ഒക്കെ കൺസെപ്റ്റ് വരുന്ന അവിടെയാണ്. ലിവിംഗ് വിത്ത് ദ വൈറസ് എന്ന് പറയുമ്പോൾ നമ്മൾ വൈറസിനോടൊപ്പം ജീവിക്കുക. അതിനുള്ള പ്രിപ്പറേഷൻ നമ്മുടെ കഴിഞ്ഞ ലോക്ക്ഡൗൺ പീരീഡ് ടൈം ആ സ്റ്റേജ് വണ്ണിൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പരിശോധിക്കേണ്ട കാര്യം. ഇപ്പം തന്നെ പറഞ്ഞു, 7 കേസുകളുടെ കാര്യം പറഞ്ഞു. നോട്ട് ടു പാനിക്, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് പാനിക് ആവേണ്ട കാര്യമില്ല. നമ്മൾ ആദ്യഘട്ടത്തിൽ തന്നെ ഏകദേശം 175,000 പേരെ ഒരു സമയം നിരീക്ഷിച്ച ഒരു ആരോഗ്യവകുപ്പും ഒരു സംവിധാനവും മറ്റെല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും കൂടി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെല്ലാം കൂടി ഒരു വലിയ രീതിയിലുള്ള ഒരു ഇൻ്റർവെൻഷൻ ചെയ്യുകയും അവരെ മോണിറ്റർ ചെയ്യുകയും അവരെ നിരീക്ഷണത്തിൽ നിർത്തുകയും ചെയ്തവരാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ആദ്യത്തെ കേസുകൾ നമ്മളുടെ നിരീക്ഷണ ഫ്രെയിംവർക്കിൻ്റെ അകത്ത് വരികയാണെങ്കിൽ യാതൊരു ടെൻഷനും വേണ്ട. കാരണം വി ആർ വെൽ പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. 18,000 കൂടുതൽ ആശുപത്രി ബെഡുകളും 1,600 കൂടുതൽ ICU ബെഡുകളും മറ്റെല്ലാം 2,00,000 കൂടുതലുള്ള മറ്റ് ഐസൊലേഷൻ ഫെസിലിറ്റീസും എല്ലാം അറേഞ്ച് കൊണ്ട് കേരളം പ്രിപ്പയർഡ് ആണ്. പക്ഷേ ഈ വരുന്ന കേസുകളെല്ലാം നമ്മുടെ സ്കാനറിൻ്റെ അകത്തൂടെ തന്നെ വരണം. വ്യവസ്ഥാപിതമായിട്ടുള്ള ഈ സെറ്റ് ചെയ്തിരിക്കുന്ന സംവിധാനം കൂടെ തന്നെ വരണം. കാരണം നമുക്ക് നാല് തലങ്ങളിലൂടെ വരുന്നത്. ഒന്ന്, എയർ വഴി വരുന്നുണ്ട്, മറ്റേ സീ വഴി വരുന്നുണ്ട്, ബോർഡറിൽ വരുന്നുണ്ട്, ഇപ്പം ട്രെയിൻ വഴിയും വരുന്നുണ്ട്. ഈ സാധനങ്ങളെല്ലാം മോണിറ്റർ ചെയ്യേണ്ടതും സ്ക്രീൻ ചെയ്ത് ആളുകൾ കയറ്റേണ്ടതും സംവിധാനങ്ങൾ നമുക്ക് നേരത്തെയുള്ള സംവിധാനങ്ങളുടെ മാക്സിമം ഗവൺമെൻറ് സംവിധാനങ്ങളുടെ സ്ട്രെച്ചബിലിറ്റിയുടെ എല്ലാ ലിമിറ്റ് മാക്സിമത്തിൽ കൊണ്ട് നിർത്തിയിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ഓരോ ഗവൺമെന്റ് തരുന്ന നിർദ്ദേശം പൂർണ്ണമായിട്ടും പാലിച്ചു കഴിഞ്ഞാൽ താങ്കൾ സാമൂഹ്യ സുരക്ഷാ മിഷൻ ഡയറക്ടറാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ചോദ്യം താങ്കളോട് ചോദിക്കുന്നത്. അതായത് കേരളത്തിലേക്ക് ട്രെയിനുകൾ ഓടാൻ പോകുന്നു, ഇനി ചിലപ്പോൾ വ്യോമഗതാഗതം ആരംഭിക്കും. അപ്പോൾ ഈ ജനങ്ങളുടെ ആശങ്ക ചെറുതായിട്ടൊന്ന് കൂടുകയാണ്. കാരണം കൂടുതൽ ആളുകൾ വന്നിറങ്ങുമ്പോൾ ഒരുപക്ഷെ ഇതിൻ്റെ വ്യാപനം ഉണ്ടാകുമോ, കൂടുതൽ രോഗികൾ ഉണ്ടാകുമോ, അങ്ങനെയൊക്കെയുള്ള ആശങ്കകൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അങ്ങനെ സംശയിച്ചിരിക്കുന്ന നമ്മുടെ നാട്ടുകാരോട് അപ്പോൾ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ നമ്പർ ചെറുതായിട്ടൊന്ന് കൂടിയാലും നമ്മൾ ഈ ആശങ്കപ്പെടരുത് എന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതായത് ആശങ്ക നമുക്ക് എന്താ ഇവിടെ എപ്പോഴാണ് വേണ്ടത് വെച്ചാൽ ലോക്കൽ ട്രാൻസ്മിഷൻ നടക്കുമ്പോഴും കമ്മ്യൂണിറ്റി വ്യാപനം നടക്കുമ്പോഴാണ് ആശങ്ക ഉണ്ടാവുന്നത്. ഇൻഡെക്സ് കേസുകൾ, അതായത് വരുന്ന കേസുകൾ, നമ്മുടെ അസുഖം കൊണ്ടുവരുന്ന കേസുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ നമുക്കൊന്നും ചെയ്യാനില്ല. അത് ആദ്യം കണ്ടെത്തുക, എത്രയും നേരത്തെ കണ്ടെത്തുക, നമ്മുടെ ക്വാറന്റൈൻ ചെയ്യുക, ഐസൊലേറ്റ് ചെയ്യുക, അവരുടെ കോൺടാക്ട്സിനെ ക്വാറന്റൈൻ ചെയ്യുക എന്നുള്ളത്. നമ്മൾ നോക്കേണ്ടത് കഴിഞ്ഞ നമ്മുടെ കോവിഡ് ഫേസ് 2 എന്ന് പറയുന്ന കഴിഞ്ഞ എപ്പിഡമിക് എന്ന് വിളിക്കാവുന്ന, കഴിഞ്ഞു എന്ന് പറയാൻ പറ്റാവുന്ന എപ്പിഡമിക്, കാരണം അതിൻ്റെ ആക്റ്റീവ് കേസസിന് കാര്യമായിട്ട് കുറച്ച് കൊണ്ടുവരാൻ സാധിച്ചു. ആ സെക്കൻഡ് ഫേസിൽ നമുക്ക് 80% ആളുകൾ പുറത്തുനിന്ന് അസുഖം കൊണ്ടുവന്നവരാണ്, അല്ലെങ്കിൽ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് അകത്തുനിന്ന് അസുഖം കൊണ്ടുവന്നവരാണ്, അതായത് ഇന്ത്യയുടെ അകത്തുനിന്നോ അല്ലെങ്കിൽ വിദേശത്തിന് പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്. കേരളത്തിലുണ്ടായ ലോക്കൽ സ്പ്രെഡുകൾ അക്കാര്യത്തിൽ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതേസമയം അതിൽ കൂടുതലായിട്ട് നമ്മൾ സംവിധാനങ്ങൾ ശാക്തീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആശങ്കപ്പെടേണ്ടതില്ല. ബഹുമാനപ്പെട്ട മിനിസ്റ്ററും ബഹുമാനപ്പെട്ട MLA സൂചിപ്പിച്ച പോലെ ഇനി കേസുകൾ കൂടിയാൽ നമ്മൾ നമ്മുടെ സംവിധാനത്തിന് ശാക്തീകരിച്ചത് കൊണ്ട് തന്നെ നമ്മൾ അതിൽ ആശങ്കപ്പെടേണ്ടതില്ല. കേസുകൾ കൂടും, അതിൽ വലിയ അത് നമ്മൾ പ്രതീക്ഷയോടെ ഇരിക്കേണ്ടത്. ഓക്കെ 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 ഡോക്ടർ അഷീൽ, ഞാൻ താങ്കളിലേക്ക് വരാം. ഇനി നമ്മൾ നമ്മുടെ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരിൻ്റെ ഉടമസ്ഥലിലേക്കാണ് ഞാൻ പോകുന്നത്. അദ്ദേഹം മറ്റാരുമല്ല, ശ്രീ KK ഉസ്മാൻ, OICC ഗ്ലോബൽ വൈസ് പ്രസിഡൻ്റാണ് അദ്ദേഹം. യൂട്യൂബ് പേജിലടക്കം നിരവധി ആളുകൾ ഉസ്മാൻ എവിടെ, ഉസ്മാൻ എവിടെ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉസ്മാൻ ദോഹയിൽ നിന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയതാണ്. ഇപ്പോൾ അദ്ദേഹം കോഴിക്കോട്ടെ വീട്ടിൽ ക്വാറന്റൈനിലാണ്. അപ്പോൾ ശ്രീ ഉസ്മാൻ, താങ്കൾ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ താങ്കൾ സ്കൈപ്പിലായിരുന്നതിൽ കുറച്ചുകൂടെ സൗകര്യമായിരുന്നു, കാരണം താങ്കളുടെ മുഖം കൂടി ആൾക്കാർക്ക് കാണാൻ താങ്കളുടെ ശബ്ദമാണ് പ്രശ്നമായത്. അപ്പോൾ ഇവിടെ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യം, ഉസ്മാൻ ഇന്ത്യയിലായിരുന്നില്ല, ദോഹയിലായിരുന്നില്ല, അയാൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, അത് പ്രതിപക്ഷ നേതാവ് ഒരു നാടകം കളിച്ചതാണെന്നുള്ള രീതിയിലായിരുന്നു ആളുകൾ പ്രചരിപ്പിച്ചത്. മാത്രമല്ല സംഘടിതമായി യൂട്യൂബിൽ ഒരു പ്രചാരണം നടന്നു. ഇന്നും കൂടി യൂട്യൂബിൽ ഞാൻ മോർണിംഗ് ഷോ ചെയ്യുമ്പോഴെല്ലാം ഈ ഉസ്മാൻ എവിടെ എന്നുള്ള പേര് വായിച്ച് വായിച്ച് എൻ്റെ
ഇത് ഞാനൊരു പേരും വായിച്ചില്ല. എന്നിരുന്നാലും ആളുകൾ ഇങ്ങനെ അയച്ചുകൊണ്ടേയിരുന്നു. വളരെ സംഘടിതമായ ഒരു അക്രമം പോലെയാണ് ശരിക്കും എനിക്ക് അനുഭവപ്പെട്ടത്. ഈ സമയത്തൊക്കെ ആളുകൾ എന്തിനാണ് ഇങ്ങനെ ജോലി ചെയ്യുന്നത് എന്ന് ആത്മാർത്ഥമായി ഞാൻ ആലോചിക്കാതെ ഇരുന്നില്ല. ശ്രീ കെ കെ ഉസ്മാൻ, താങ്കളുടെ ഒരു മറുപടി എന്താണ് ഇക്കാര്യത്തിൽ? തീർച്ചയായിട്ടും പക്ഷേ അതിന് വ്യക്തമായ മറുപടി ഇല്ല. കാരണം COVID-19 ബന്ധപ്പെട്ടാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്നെ വിളിക്കുന്നത്. എന്നെ മാത്രമല്ല വിളിച്ചത്, അത് അന്ന് അതേ ദിവസം തന്നെ അദ്ദേഹം ബഹ്റൈനിലുള്ള OICCയുടെ നേതാവിനെ വിളിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കുവൈറ്റിലുള്ള OICCയുടെ നേതാവിനെ വിളിച്ചിട്ടുണ്ട്, UAE നേതാവിനെ വിളിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഞങ്ങളോടൊക്കെ ആവശ്യപ്പെട്ടത്, എന്നോടൊപ്പം ആവശ്യപ്പെട്ടത് COVID-19 ബന്ധപ്പെട്ട് വിഷമത അനുഭവിക്കുന്ന നമ്മുടെ നാട്ടുകാർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണം. അവർക്ക് അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് അവർക്ക് ഭക്ഷണം എത്തിക്കുന്ന കാര്യത്തിലും മെഡിസിൻ എത്തിക്കുന്ന കാര്യത്തിലും അതുപോലെയുള്ള പാർപ്പിടം ഒരുക്കി കൊടുക്കുന്ന കാര്യത്തിലൊക്കെ നിങ്ങൾ, അതായത് ഇൻഗാസ് എന്ന സംഘടനയാണ്, ഖത്തറിൽ കോൺഗ്രസ് അനുകൂല സംഘടനയാണ് ഇൻഗാസ് എന്നാണ് കോൺഗ്രസ് അനുകൂല സംഘടനയുടെ പേര്. ഇൻഗാസ് വളരെ സജീവമായി രംഗത്തുണ്ടാകണമെന്ന് ഞങ്ങളോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. ആ ആവശ്യപ്പെടാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ അദ്ദേഹം എന്നെ വിളിച്ചത്. അദ്ദേഹം വിളിച്ചത് ഞാൻ എന്ന വ്യക്തി അന്ന് ആദ്യമല്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വിളിക്കുന്നത്. ഇതിനു മുമ്പും പലപ്പോഴായി അദ്ദേഹം എന്നെ വിളിച്ചിട്ടുണ്ട്. എന്നെ വിളിക്കുന്നതൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ട്, അവിടെ ഖത്തറിൽ നടക്കുന്ന ഡെത്ത് കേസുകളുമായി അല്ലെങ്കിൽ ചെക്ക് കേസുകളുമായി, ജോലി നഷ്ടപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ വരുമ്പോ അല്ലെങ്കിൽ ആക്സിഡന്റ് കേസുകൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ വരുമ്പോഴാണ് അദ്ദേഹം എന്നെ വിളിക്കുക. ഞാൻ ഏതാണ്ട് 10-46 വർഷമായി ഗുഹയിലുള്ള ഒരാളാണ്. ഇൻഗാസ് എന്ന സംഘടന, കോൺഗ്രസ് അനുകൂല സംഘടന ഖത്തർ രൂപീകരിച്ചത് മുതൽ അതിനോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ 4 ടേമിൽ അതിന്റെ പ്രസിഡന്റായിരുന്നു. ആ സംഘടന വളരെ സജീവമായിട്ട് ഇന്നും ഖത്തറിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയാണ്. ആ സംഘടനയെ ആ സംഘടന പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെടാതാണ് അദ്ദേഹം വിളിച്ചത്. അദ്ദേഹം അതൊരു വ്യാഴാഴ്ചയാണ് വിളിക്കുന്നത്. ആ വ്യാഴാഴ്ച വിളിച്ചതിന് ശേഷം നേരെ ഹലോ ശ്രീ ഉസ്മാൻ, എന്തായാലും താങ്കളിപ്പോൾ ക്വാറന്റൈനിൽ ഇരിക്കുന്ന വീട്ടിൽ അവിടെ റേഞ്ച് ഇല്ലാത്തത് കൊണ്ടാണ് താങ്കളുടെ ദൃശ്യം കാണിക്കാൻ പറ്റാത്തത്. ചിലപ്പോൾ എഡിറ്റ് ചെയ്തിന് ഇത് തന്നെ വേറെ രീതിയിൽ ഞാൻ ഉസ്മാനെ ക്രിയേറ്റ് ചെയ്താണോന്നും പറഞ്ഞ് വരാം. ഇത് താങ്കളുടെ ഈ ശബ്ദം കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ചാരക്കേസ് കാലത്ത് ഒരു കോട്ടുവാല സൃഷ്ടിച്ചിരുന്നു പത്രക്കാരെല്ലാം കൂടെ. അപ്പോൾ ഒരു ദിവസം രാത്രി ഒരു പത്രം കോട്ടുവാല എന്നൊരാൾ ചാരക്കേസിലൊന്ന് തെളിയിച്ചപ്പോൾ മറ്റേ പത്രം രാത്രി ഇരുന്ന് ആലോചിച്ചു എന്ത് ചെയ്യും ഇതിനെ കൗണ്ടർ ചെയ്യാൻ ആലോചിച്ചപ്പോൾ ആ കോട്ടുവാല പിറ്റേന്ന് അവർ പബ്ലിഷ് ചെയ്ത് ഗൾഫിലേക്ക് കടന്നു എന്ന്, അതോടെ കോട്ടുവാല മരിച്ചുപോയി എന്ന് പറയുന്നത് പോലെ കെ കെ ഉസ്മാൻ എന്ന് പറയുന്ന ഒരാളുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായി. താങ്കൾ ഹോൾഡ് ചെയ്യണം, ഞാൻ ഇതുമായി ബന്ധപ്പെട്ടൊരു വിഷയമല്ല ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. പക്ഷേ പ്രേക്ഷകരുടെ ഉത്കണ്ഠയും അവരുടെ അന്വേഷണ ത്വരയും അവസാനിക്കട്ടെ എന്ന് കരുതിയാണ് ഞാൻ കെ കെ ഉസ്മാനെ ഒന്ന് അന്വേഷിച്ചത്. താങ്ക് യു ഫോർ ജോയിനിങ്. അപ്പോൾ മിനിസ്റ്റർ, ഇതൊരു ഇതിൻ്റെ ഇടയ്ക്ക് ഉള്ളൊരു തമാശയായത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഈ കെ കെ ഉസ്മാനെ ഫോൺ ചെയ്ത് ആ കഥ എങ്ങനെ അറിയാമെന്ന് അറിയില്ല. അത് ആളുകൾ വളരെ വളരെ സംഘടിതമായി അത് എഡിറ്റ് ചെയ്തിട്ട് അദ്ദേഹം അങ്ങനെ ഒരാളങ്ങേ തലക്കിലില്ലായിരുന്നു, അദ്ദേഹം ചുമ്മാ നാടകം കളിച്ചത് എന്ന രീതിയിൽ വ്യാപകമായി യൂട്യൂബിൽ ഇപ്പോഴത്തെ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ പൊങ്കാലയിടുകയായിരുന്നു. അപ്പോൾ ശരിക്കും ഞാനും അത് കേട്ടപ്പോൾ എനിക്കും മനസ്സിലായി അത് എഡിറ്റ് ചെയ്തതാണെന്ന്. പക്ഷേ അത് സാങ്കേതികമായി അത് ഫേസ്ബുക്കിൽ ആരും അങ്ങനെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കാത്തത് കൊണ്ട് മാത്രമല്ല, നമ്മുടെ ആദരണീയനായ നമ്മുടെ പ്രതിപക്ഷ നേതാവിനെയൊന്നും ഇങ്ങനെ അനാദരവ് കാണിക്കേണ്ട കാര്യം ആളുകൾക്കില്ല ശരിക്കും. പക്ഷേ എന്താണെന്നറിയില്ല, നമ്മുടെ ആളുകൾക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് ഇപ്പോൾ, അതാണ് പ്രശ്നമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഡോക്ടർ തോമസ് ഐസക്കിലേക്ക് വരുന്നു. ഈ നമ്മളിപ്പോൾ അതൊരു വലിയ വിഷയമാക്കി നമ്മൾ എടുക്കുന്നില്ല, കാരണം ആൾക്കാർ പലതും ചെയ്യുന്നുണ്ട്. നമ്മുടെ ചാനലിനെ കുറിച്ചൊക്കെ വ്യാജ വാർത്തകളൊക്കെ വന്നതാണ്. അപ്പോൾ ഈ വ്യാജന്മാരും ഉണ്ട് നമ്മുടെ നാട്ടിൽ. അവർ നമ്മളീ കോവിഡ് ഒന്നിച്ച് ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ വ്യാജന്മാരുമായി സമരസപ്പെട്ട് ജീവിക്കാനാണല്ലോ നമ്മുടെ തലയിലെഴുത്തെന്ന് പറയുന്നത്. അപ്പോൾ ഡോക്ടർ തോമസ് ഐസക്ക്, ഒരു പക്ഷേ നമ്മുടെ സമ്പദ് വ്യവസ്ഥ അങ്ങേ ഏറ്റവും ബാധിക്കുന്ന പ്രശ്നം അത് തന്നെയാണല്ലോ. ഈ കാലിയാകുന്ന ഒരു ഖജനാവ് എന്നാൽ പ്രശ്നങ്ങൾ ചെലവാക്കുന്നതിൻ്റെ കൂടുതൽ മാർഗമില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരു സാധാരണ മനുഷ്യൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ് ഒരു ധനമന്ത്രി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 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 സമ്പദ് വ്യവസ്ഥ നേരെയാക്കാൻ നമുക്ക് ഇതിനകത്ത് എളുപ്പ വഴികളൊന്നുമില്ല. എന്താണ് താങ്കളുടെ മനസ്സിലിരിക്കുന്നത് ഇപ്പോൾ? ലോകമെമ്പാടും ഈ ലോക്ക്ഡൗൺ ഏപ്രിൽ മാസത്തിൽ സാമ്പത്തിക വളർച്ച മുൻ വർഷത്തെ അപേക്ഷിച്ച് 25-35 ഇടയ്ക്ക് താഴുമെന്നുള്ളതാണ് വന്നിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട കണക്കുകളും. ചൈനയുടെ പോലും മൈനസാണ്, വലിയ മൈനസാണ്. മെയ് മാസത്തിലും ഏതാണ്ട് അതുപോലെ സ്വല്പം കുറയും. ആദ്യ പാദത്തിൽ
ഈ ധനകാര്യ വർഷത്തിൻ്റെ ആദ്യപാദത്തിൽ ലോക ഉൽപ്പാദനം ഒരു 10-15% മൈനസായിരിക്കും. ഇനിയുള്ള കാലമെടുത്താൽ നമ്മളിപ്പോൾ നമ്മുടെ അടിസ്ഥാന അനുമാനം ഈ കോവിഡ് പകർച്ചവ്യാധി ലോകത്ത് വിട്ടങ്ങ് പോകാൻ പോകുന്നില്ല, എങ്കിലും സമ്പദ്ഘടനകൾ പ്രവർത്തിച്ചു തുടങ്ങുന്നതാണ്. 50-60% കപ്പാസിറ്റിയിൽ പ്രവർത്തിക്കാൻ പറ്റൂ, അതാണ് യാഥാർത്ഥ്യം. എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം അവസാനിക്കുമ്പോൾ സാമ്പത്തിക വളർച്ച -10% IMF പറഞ്ഞിരിക്കുന്നത് -3% അതൊക്കെ അപ്പുറത്തേക്ക് പോകുന്ന യാതൊരു സംശയമില്ല. 10-15 മൈനസ് അതായിരിക്കും ലോകവ്യവസ്ഥ. അത്യപൂർവമായിട്ട് മാത്രമേ ഇങ്ങനെ ഒരു വലിയ സാമ്പത്തിക തകർച്ച ഉണ്ടായിട്ടുള്ളൂ. 30s ഒരുപക്ഷെ ഏക അപവാദം കാണാൻ പറ്റുക. ചരിത്രം രേഖപ്പെടുത്തുന്നില്ല താനും. എനിക്ക് തോന്നുന്നു അതിലും വലിയ തകർച്ചയായിരിക്കും ഈ ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടായ കാലത്തേക്കാളും. ഇത്ര പെട്ടെന്ന് ഇൻഫാക്ട് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പറഞ്ഞിരിക്കുന്നത് 1700 മുതലുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഇംഗ്ലണ്ടിൽ ഇതുപോലെ തകർച്ച ഉണ്ടായിട്ടില്ലെന്നുള്ളത്. സോ അതൊക്കെ മനസ്സാ അംഗീകരിക്കുക. സാമ്പത്തിക വളർച്ച ഒരു 10-15% വരെയും കേരളത്തിലാണെങ്കിൽ ഒരു 20% വരെ ആകാം. കാരണം നമ്മുടെ റെമിറ്റൻസ് കുറയാൻ പോയി കുറവായിരിക്കും, അതാണ് സ്ഥിതി. അതിന് ഞാൻ പിന്നെ വ്യാമോഹിച്ചിട്ടൊന്നും കാര്യമില്ല. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ലൈനിൽ ഒരു സാങ്കേതിക പിഴവ് വന്നിട്ടുണ്ട്. ഞാൻ ഇനി ശ്രീ അത് ശരിയാക്കുന്ന സമയം ശ്രീ കെ ശബരിനാഥനിലേക്ക് ഞാൻ പോകുന്നു. ശ്രീ ശബരിനാഥൻ, നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ക്ലേശങ്ങൾ വളരെ ദുരിതപൂർണമായൊരു കാലത്തേക്ക് നമ്മളെ പിടിച്ചുകൊണ്ട് പോവുകയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ തന്നെ പല പഞ്ചായത്തുകളിലെയും കമ്മ്യൂണിറ്റി കിച്ചണൊക്കെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂക്കുകുത്തി വീണിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഒറ്റപ്പെട്ടതല്ല താനും, പല സ്ഥലങ്ങളിൽ നിന്നും ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ആളുകൾക്ക് ഈ ദുരിതകാലം കടക്കാനുള്ള സാമ്പത്തിക സഹായങ്ങൾ ചെയ്യാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയാണോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ശ്രീ ശബരിനാഥൻ. അതെ, അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്തായാലും ശ്രീ കെ കെ ഉസ്മാനെ ഇന്ന് ശ്രീകണ്ഠൻ നായരെ ഫോണിൽ വിളിച്ചത് നന്നായി. കാരണം എനിക്കൊക്കെ എത്രയോ കാലമായിട്ട് അറിയാവുന്ന ഒരാളാണ്. ഞാൻ ഈ കോവിഡ് സമയത്തല്ല, കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് ഏത് വിഷയമുണ്ടെങ്കിലും സാധാരണക്കാരാരെങ്കിലും വിസ ഇഷ്യൂ കാരണം അകപ്പെട്ടു പോവുകയാണെങ്കിലോ, നിയോജക മണ്ഡലത്തിലെ ആളുകൾ ആരോഗ്യ പ്രശ്നമായി അവിടെ ഖത്തറിലൊക്കെ ഉണ്ടെങ്കിലോ ആദ്യം വിളിക്കുന്ന, ഏത് രാത്രിയും വിളിക്കുന്ന ഒരാളാണ് ശ്രീ കെ കെ ഉസ്മാൻ. അദ്ദേഹത്തെ പോലെ ധാരാളം ആളുകൾ OSCC ആയാലും ഇൻകാസ് ആയാലും KMCC ആണെങ്കിലും ഇടതുപക്ഷ സംഘടനകളും ഒക്കെ അവിടെ കഷ്ടപ്പെട്ട് നമ്മുടെ പ്രവാസികൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ എന്നോട് പലരും ഈ സാധനം കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ട്രോൾ ചെയ്യുന്ന ആളുകളുടെ നാട്ടിലോ വീട്ടിലോ ഉള്ള ഒരാളെയെങ്കിലും ഉറപ്പായിട്ട് ഈ പാവപ്പെട്ട ഉസ്മാനെ പോലത്തെ ആളുകൾ സഹായിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ നന്മ അദ്ദേഹവും അദ്ദേഹത്തെ പോലത്തെ എല്ലാ പാർട്ടിയിലുമുള്ള പ്രവാസി രംഗത്ത് വർക്ക് ചെയ്യുന്ന ആളുകൾക്കും കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലെ ശ്രീ ശബരിനാഥൻ, ഞാൻ ഏറ്റവും ഒരു ആശങ്കപ്പെടുന്ന ഒരു കാര്യം എന്താ പറയുക, നമ്മുടെ നാട്ടിലൊരു ഒരു സാംസ്കാരിക രീതിയായി ഇത് മാറുകയാണ്. കാരണം എല്ലാ TV ചാനലുകളും, മിക്കവാറും എല്ലാ ചാനലുകളും അവരുടെ വാർത്താ ചാനലുകൾ അവരുടെ ചാറ്റ് ബോക്സ് ഓഫ് ചെയ്ത് കഴിഞ്ഞു. അതിന് വേറെ കാരണമൊന്നുമില്ല, അതിൽ തെറിവിളിയാണ് മിക്കവാറും നടക്കുന്നത്. പലപ്പോഴും ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം, അപ്രിയമായ ഒരു കാര്യം കേട്ടാൽ അതിനെ തെറിവിളിച്ച്, ഇപ്പോൾ പുതിയ ഭാഷയിൽ പൊങ്കാലയിട്ട് അയാളെ ഭിത്തിയിലൊട്ടിച്ച് മൂലക്കിരുത്തുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ശരിക്കും ഒരു കാലത്ത് മലയാളി എന്ന് പറഞ്ഞാൽ അവൻ റൈറ്റ് ടു ഡിസെൻ്റ് എന്ന് പറഞ്ഞാൽ അവൻ ബേസിക്കായിട്ട് അംഗീകരിച്ചിരുന്നു. ഒരാൾക്ക് വിയോജിക്കാനുള്ള അവൻ്റെ അവകാശം പരമമാണെന്ന് വിശ്വസിച്ചിരുന്നു. നമുക്കൊരാളുടെ ഒരു അഭിപ്രായ വ്യത്യാസം പറയാമായിരുന്നു. ഇന്നിപ്പോൾ നമ്മളൊരു അഭിപ്രായ വ്യത്യാസം, ഇപ്പോൾ ചാനലിൽ നിന്ന് ഇപ്പോൾ ഞാൻ ശ്രീ രമേശ് ചെന്നിത്തലയെ പരാമർശിച്ചത് പറഞ്ഞു തന്നെ ഞാനൊരു 3-4 പൊങ്കാല പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം നമുക്ക് അങ്ങനൊരു സാമൂഹിക സാഹചര്യം ഉണ്ടാവും. എനിക്കറിയില്ല നമ്മുടെ ആളിൽ എന്താണ്, പ്രായമായവരെ ബഹുമാനിക്കാൻ പഠിക്കാതിരിക്കുക, എന്തിനാണ് മലയാളി വഴി പോകുന്നത്? മലയാളിക്ക് ഏറ്റവും വലിയ ഒരു പാരമ്പര്യ ഗുണം ഇതൊക്കെയായിരുന്നു, മുതിർന്നവരെ കണ്ട ഒരു ബഹുമാനം തോന്നുക. അപ്പോൾ അതൊക്കെ അങ്ങനെ ആദരിക്കാതിരിക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്നലെ തന്നെ ഒരു ട്വിറ്ററിൽ ഒരു സന്ദേശം ഇട്ടിരിക്കുകയാണ് ശ്രീ ശബരിനാഥൻ, ഒരു കൗതുകത്തിന് വേണ്ടി കേൾക്കുക. അതായത് ശ്രീകണ്ഠൻ നായർ എന്ന അവതാരകൻ ഗുഡ് ബൈ എന്നൊരു ഒരു മിമിക്രി കാണിച്ച് ഒരു ഓവർ റേറ്റഡ് ആയിട്ടുള്ള ഒരു മിമിക്രി താരമാണ്.
അദ്ദേഹത്തിനെ നമ്മൾ അങ്ങനെ രീതിയിൽ കാണേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ കാണണമെന്ന് പുള്ളിയുടെ ആവശ്യപ്പെട്ടില്ല, പക്ഷേ എന്നാലും പുള്ളി അത് കുറിച്ചിരിക്കുക. അപ്പോൾ എനിക്കറിയില്ല ഈ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് മലയാളികൾക്ക് എന്താ സംഭവിക്കുന്നതെന്ന്. നമ്മളതിന് വിലപിച്ചിട്ട് കാര്യമില്ല, ഈ കൊറോണയെങ്കിലും ഇവരെ നേരെയാക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഞാൻ ശ്രീ ശബരിനാഥൻ താങ്കളിലേക്ക് മടങ്ങി വരാൻ വേണ്ടി, ഡോക്ടർ തോമസ് ഐസക് എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ലൈൻ പോയത്. ഡോക്ടർ തോമസ് ഐസക്, താങ്കൾ പറയാൻ എന്തോ പൂർത്തീകരിക്കാം പ്ലീസ്. അപ്പോൾ ഇതാണ് ചിത്രമെങ്കിലും അതിന് പിന്നത്തെ വർഷമാകുമ്പോൾ നമ്മൾ കോവിഡിന് പുറത്ത് കിടക്കുമ്പോൾ ഒരു പുതിയ കരുത്ത് നേടി പുറത്ത് കിടക്കണം. അതിൽ ഏറ്റവും പ്രാമുഖ്യം നൽകേണ്ടത് നമ്മുടെ കാർഷിക മേഖലയാണ്. നമ്മളൊത്തിരി എപ്പോഴും പറയുന്നതാണ് നമുക്ക് പച്ചക്കറിയിൽ സ്വയം പര്യാപ്തത, പാലിൽ സ്വയം പര്യാപ്തത, മുട്ടയിൽ സ്വയം പര്യാപ്തത നടക്കാറില്ല. ഇത്തവണ പറ്റും. ഒന്ന്, മനുഷ്യന്മാർക്കൊരു പേടി വന്നിട്ടുണ്ട് പഴയ ഭക്ഷ്യക്ഷാമമൊക്കെ തിരിച്ചു വരുമെന്ന്. കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ട്. സർക്കാരും എല്ലാം ഇറങ്ങിയ ലോക്ക്ഡൗൺ ലോക്ക്ഡൗൺ കാലത്തൊക്കെ പറ്റിയ ഏർപ്പാടാണ്. സോ ഇതൊരു സന്ദർഭമാണ് ഇറങ്ങാനായിട്ട്. അപ്പോൾ അത് വലിയ നമ്മുടെ വലിയൊരു ക്യാമ്പയിൻ ഇക്കാര്യത്തിൽ കൊണ്ടുവരാം. ഡോക്ടർ തോമസ് ഐസക്, ഞാൻ ശ്രീ പി ആർ ശിവശങ്കർ പറഞ്ഞൊരു കാര്യം താങ്കളുടെ ശ്രദ്ധയിൽ ഒന്നുകൂടെ കൊണ്ടുവരികയാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, കേരളത്തിൽ ഈ നമുക്കിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ദൗർബല്യം, കോവിഡ് നയൻറ്റീൻ്റെ ദൗർബല്യം ഒരു സാധ്യതയാക്കി മാറ്റണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഉദാഹരണം അദ്ദേഹം പറഞ്ഞ് നമ്മുടെ ഹെൽത്ത് ടൂറിസം ആ രംഗത്തൊക്കെ നമുക്കൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതേസമയം നമുക്ക് ആ പോസിബിലിറ്റി വേണമെങ്കിൽ ഈ രോഗികളുടെ എണ്ണം, പോസിറ്റീവ് ആകുന്ന കേസുകളുടെ എണ്ണം തീർച്ചയായിട്ടും നമ്മൾ കുറച്ച് കാണിച്ചേ മതിയോ, കുറയ്ക്കണം. അപ്പോൾ അതിൻ്റെ സാധ്യത എന്താണ് ഡോക്ടർ തോമസ് ഐസക്? എന്താ കുറയ്ക്കേണ്ടത്? അതായത് രോഗികളുടെ എണ്ണം കുറവാണെങ്കിൽ സേഫായി പോകാവുന്ന ഒരു ഡെസ്റ്റിനേഷൻ ആണ് കേരളം എന്നൊരു സാധ്യത ഉണ്ടാകും. കുറയ്ക്കണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ മനപ്പുറം കുറയ്ക്കണം എന്നുള്ളതല്ല, രോഗികളുടെ എണ്ണം കുറയണം. യെസ്, നിശ്ചയമായിട്ടും നമ്മളിപ്പോൾ പറഞ്ഞ തന്ത്രം ഫലപ്രദമായിട്ട് നടപ്പാക്കുകയാണെങ്കിൽ കേരളത്തിൽ മരണസംഖ്യ വളരെ വളരെ കുറവായിരിക്കും. ചില വൾണറബിളായിട്ടുള്ള മുഴുവൻ പേരെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാണ്. സി, കേരളത്തിൻ്റെ ഇതുവരെയുള്ള കോവിഡ് അനുഭവം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രിപ്പയർഡ്നെസ്, രണ്ടര ദിവസമാണ് കേരളത്തിൽ ഒരാളെ രോഗിയെ കണ്ടുപിടിക്കുന്നതിന് എടുത്തിട്ടുള്ളത്. ശരാശരി ഇന്ത്യയിലും പുറത്തുമൊക്കെ ഒരു ആറര ദിവസം വേണമെന്നാണ് കണക്ക്. ഞാൻ ഒരാളെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ ശരാശരി രണ്ട് മൂന്ന് പേരിലേക്ക് ഇത് പകരുന്നുണ്ട് ഒരു രോഗി. അത് കേരളത്തിൽ 0.4 എന്ന് പറയുന്നു. ഇനി അങ്ങനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് ആശുപത്രിയിലാക്കിയാലോ, മരിക്കുന്നത് മരണനിരക്ക് എത്രയോ താഴ്ന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനം ഒരു വലിയ ബ്രാൻഡായിട്ട് ലോകത്ത് മാറിയിട്ടുണ്ട്. ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റണം. നിങ്ങൾ കേരളത്തിൽ വരൂ, കേരളം സേഫ് സോണാണ്. ഇനി എന്തെങ്കിലും പറ്റിയാൽ തന്നെ യു ആർ ടേക്കിൻ കെയർ ഓഫ്. ഇത് സന്ദേശം നമ്മളിപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്തൊരു വേനൽക്കാലത്ത്, അടുത്ത ടൂറിസ്റ്റ് സീസൺ ആരംഭിക്കുമ്പോൾ കേരളത്തിൻ്റെ ടൂറിസ്റ്റ് സീസൺ നമ്മളിപ്പോഴേ തുടങ്ങണം അതിൻ്റെ മാർക്കറ്റിംഗ്. ഈ ടൂറിസം മാത്രമല്ല, നമ്മുടെ ഈ ഹെൽത്ത് ബ്രാൻഡ്, നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി, മെഡിക്കൽ ഡിവൈസസ് ഇൻഡസ്ട്രി, അവിടെ ഇപ്പോൾ ഇതാണ് സന്ദർഭം. നമ്മുടെ ഫാർമാ പാർക്ക് നിശ്ചയമായിട്ട് ഈ വർഷം ആരംഭിക്കണം. മെഡിക്കൽ ഡിവൈസസ് പാർക്ക് നിശ്ചയമായിട്ട് ഇവിടെ ആരംഭിക്കണം. നമ്മുടെ KSTP 200 കോടിയുടെ ഒരു കമ്പനിയായിട്ട് ഈ വർഷത്തിനുള്ളിൽ മാറ്റാൻ പറ്റണം. വലിയ ടാർഗറ്റുകൾ. നൗ തേർഡ്, നമ്മുടെ IT, ഈ ഭാവി ലോകം IT-യുടേതാണ്. ഒരു സംശയം വേണ്ട, കോവിഡാനന്തരത്തിൽ നമ്മുടെ ഫാക്ടറിയുടെ ലേഔട്ട് രീതികൾ, തൊഴിൽ ചെയ്യുന്ന സമ്പ്രദായങ്ങൾ ഒക്കെ വരുന്ന മാറ്റം IT-യുടെ പ്രാധാന്യത്തെ ഉയർത്തും. അപ്പോൾ അവിടെ നമ്മൾ ഊന്നേണ്ടത്. അപ്പോൾ ചില മേഖലകൾ ഇത്തരത്തിൽ തിരഞ്ഞെടുത്ത് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. വേറൊന്നെന്താ, ഈ കോവിഡ് കഴിഞ്ഞാൽ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ എനിക്ക് ഉറപ്പാണ് പൊതു ആരോഗ്യ സംവിധാനം വേണമെന്നൊരു തോന്നൽ വന്നിട്ടുണ്ട്. നിങ്ങൾ വേറെ എന്ത് സംവിധാനം ഉണ്ടായാലും ഒരു ഫാൾബാക്ക് സിസ്റ്റം ഇല്ലെങ്കിലുണ്ടല്ലോ, അതിപ്പോൾ നടക്കുന്നതെല്ലാം നടക്കും. അപ്പോൾ പൊതു ആരോഗ്യ സംവിധാനത്തിൻ്റെ ഒരു വ്യാപനം, വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ നീഡ് നേഴ്സസ്. നമ്മുടെ കേരളത്തിൻ്റെ ഈ ബ്രാൻഡിൽ നമുക്ക് ഒരു 25,000 നേഴ്സുകാർക്ക് പുറത്ത് ജോലി കണ്ടെത്തുന്നതിന് പ്രയാസപ്പെടത്തില്ല. അതിനുള്ള സ്കിൽ ട്രെയിനിങ്, വളരെ കൃത്യമായിട്ട് നമ്മളൊരു എക്സിറ്റ് അജണ്ട ഈ വർഷം മുഴുവൻ നടപ്പാവുന്നുള്ളല്ല,
ഈ കോവിഡാനന്തര ലോകത്ത് കേരളത്തിൻ്റെ കാലുറപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു കൃത്യമായിട്ടുള്ള അജണ്ട നമ്മളെല്ലാവരും കൂടി ചർച്ച ചെയ്തിട്ടുണ്ടാക്കണം. സർക്കാർ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. സർക്കാർ മാത്രമല്ല, സർക്കാരിന് പുറത്തുള്ള പ്രതിപക്ഷമായാലും എല്ലാവർക്കും ഇതിന് പങ്കാൽ നമ്മുടെ ഭാവിയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. സർക്കാരുകളൊക്കെ മാറി വരും, ഭാവിയെക്കുറിച്ചാണ്. അപ്പോൾ ഇത് കേരളം ഒരുമിച്ച് നിന്ന് ചെയ്യേണ്ടുന്ന ഒരു കാര്യം ഞാനിപ്പോൾ ഇന്ന് ഞാൻ ആലപ്പുഴയിൽ ഞങ്ങളുടെ ചർച്ച എന്താണെന്നറിയാം? കയറാണ്, കംപ്ലീറ്റ് സ്റ്റോപ്പാണ്, ഒന്നും വെക്കുന്നില്ല. ഇതാണ് ഇപ്പോഴത്തെ കിടപ്പ്. ഞങ്ങളുടെ വിലയിരുത്തൽ എന്താണെന്നറിയാം? ഒന്ന്, കോവിഡ് കഴിഞ്ഞാൽ എല്ലാ ഫർണിഷസും എടുത്ത് മാറ്റും കേട്ടോ. യൂറോപ്പിലൊക്കെ എല്ലാ ചവിട്ടിയും പോവും, നമുക്ക് ചവിട്ടി നമ്മുടെ കയറ്റുമതി വർദ്ധിക്കും. ഒന്ന്. രണ്ട്, നമ്മുടെ ജിയോ ടെക്സ്റ്റൈൽസ്, കാരണം ഇത് സാനിറ്റേഷനും ഒക്കെ പ്രധാനപ്പെട്ടത് വരുമ്പോൾ ജിയോ ടെക്സ്റ്റൈൽസ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇന്നലെ ഉത്തരവിറക്കിയിട്ടുണ്ട്, PMGSY 5% ദൈർഘ്യം നിർബന്ധമായിട്ടും കയറ് ഉപയോഗിച്ചോ എന്ന്. ദാറ്റ്സ് എ ബിഗ് ഓപ്പർച്യൂണിറ്റി. മൂന്ന്, ഇത് കേട്ടാൽ നിങ്ങളൊരുപക്ഷെ ചിരിച്ചേക്കാം, ഞങ്ങൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയും നമ്മുടെ ചവിട്ടി ഉണ്ടല്ലോ മാറ്റ്, കോവിഡ് മാറ്റായിട്ട് ബ്രാൻഡ് ചെയ്ത് ഇന്ത്യ വിൽക്കാൻ പറ്റും എന്നുള്ളത്. ട്രേ ഉണ്ടാക്കിയിട്ട് അതിൽ ഡിസ്ഇൻഫെക്ട്, അതിലൊരു നെഗറ്റിവിറ്റി ഇല്ലേ ഡോക്ടർ തോമസ് ഈസക്? നമ്മൾ ചവിട്ടിക്കകത്ത് കയറി കോവിഡ് അടിച്ചാൽ എന്താണ്, ഒരു നെഗറ്റീവ് സ്വഭാവം വരില്ലേന്ന് ചോദിക്കാ പേരിന്? നോ 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 നോ, ഡിസ്ഇൻഫെക്ട്, നോ 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 നോ. സി, ആളുകൾ ഹെൽത്ത് കോൺഷ്യസ് ആണ്. നിങ്ങൾ കൈ കഴുകിയിട്ട് വേണം കയറാൻ വീട്ടിൽ. നിങ്ങളുടെ പാദം ശുചീകരിക്കണ്ടേ? പാദം ശുചീകരിക്കാനായിട്ടുള്ള നമ്മുടെ മാർഗം എന്താണ്? പുറത്ത് ഏതെങ്കിലും പരവതാനി ഉണ്ടാവും, ചണം കൊണ്ടാവും, വേസ്റ്റ് ക്ലോത്തും ഉണ്ടാവും. നമ്മുടെ ചവിട്ടി കയർ കൊണ്ടുള്ളതിന് പുറകോട്ട് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഐഡിയ ആണ്. എന്നാൽ അങ്ങനെയാണെങ്കിൽ അതിന്റെ പേര് നോ കോവിഡ് ചവിട്ടി എന്നാക്കണം. തീർച്ചയായിട്ടും, നിശ്ചയമായിട്ടും അതാണ്. ഇന്ന് ആഫ്റ്റർനൂൺ മുഴുവൻ ഇൻഫാക്ട് ശ്രീചിത്ര മെഡിക്കൽ ഡിവൈസസ് സെന്റർ ഇതിന് ഡിസ്ഇൻഫെക്റ്റന്റ് അത് സ്ക്രൂട്ടിനൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ആഴ്ച അവരതിന്റെ റിസൾട്ട് തരാൻ പോവുകയാണ്. ഞങ്ങൾ 4-5 തരം ട്രേസ് ഏത് വേണമെന്ന് നോക്കുകയാണ്. നൗ ദിസ് എ ബിഗ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ ഡോക്ടർ തോമസ്, ഓരോ മേഖലയിലും നോക്കേണ്ടി വരും. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ കെ ശബരിനാഥൻ, താങ്കൾക്ക് തുടരാം. അതായത് നമ്മൾ എന്തായാലും ഒരു കോവിഡാനന്തര കാലത്തെക്കുറിച്ച് ഇനി ആലോചിച്ചു തുടങ്ങിയേ പറ്റും. നമുക്ക് വേറെ വേ ഔട്ടില്ല. നമ്മൾ ഇതുവരെയൊക്കെ വിചാരിച്ചു ഒരു വാക്സിൻ കണ്ടുപിടിക്കും, പെട്ടെന്ന് ഇത് ഈ രോഗമൊക്കെ പോകും, നമ്മൾ ജൂണ് ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേനും മഴയൊക്കെ തുടങ്ങി സുഭിക്ഷമാകും എന്നാണ് വിചാരിച്ചു. അപ്പോൾ ലോകത്ത് പല സ്ഥലത്തും അന്വേഷിച്ചപ്പോൾ ഇതൊന്നും ഒരു മാർഗ്ഗവും ഇല്ലെന്ന് മനസ്സിലായി. രക്ഷപ്പെടാനുള്ള വഴികളൊന്നുമില്ല. ഇനി ഇതിൻ്റെ കൂടെ ജീവിച്ച് നമ്മൾ പരമാവധി അത്യാഹിതങ്ങൾ കുറയ്ക്കുക. ശ്രീ ശബരിനാഥൻ. അതെ, ആദ്യമായി ഇത് നമ്മുടെ ഇതിനോട് ജീവിച്ച അത്യാഹിതം കുറച്ച്. സൗണ്ടിന്റെ പ്രശ്നമുണ്ട്, ഇല്ല കുഴപ്പമില്ല, കേൾക്കാം കേൾക്കാം കേൾക്കാം, താങ്കൾ പറഞ്ഞോളൂ, കേൾക്കാം. ആദ്യമായി ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി തന്നെ നമ്മൾ ഇതിനെ കണ്ടുകൊണ്ട് ഒരുപക്ഷെ ഭാവിയിൽ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ കൂടുതൽ പ്രതിരോധം ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ഹേർഡ് ഇമ്മ്യൂണിറ്റി ഒക്കെ വരുവാണെങ്കിൽ അതൊരു നല്ല കാര്യമാണ്. പിന്നെ ഡോക്ടർ ഐസക്ക് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ കോവിഡ് കഴിഞ്ഞുള്ള ഈ സമയത്ത് ധാരാളം കാര്യങ്ങൾ, ധാരാളം സാധ്യതകൾ കേരളം എന്നുള്ള സംസ്ഥാനത്തിനുണ്ട്. അദ്ദേഹം എപ്പോഴും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ വലിയ ആശയങ്ങളുള്ള ഒരാളാണ്. അതിൻ്റെ പലപ്പോഴും പ്രാക്ടിക്കാലിറ്റിയോ ഇംപ്ലിമെൻറ്റേഷനിലോ ആണ് ഒരു ഫെയിലിയർ ഉണ്ടാകുന്നത്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഈ നേരത്തെ പറഞ്ഞ ചവിട്ടി അടക്കമുള്ള കാര്യം, നമ്മളിപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഫർണിഷിംഗ് കമ്പനിയെ ഐക്യ, എത്രയോ കാലമായിട്ട് ആലപ്പുഴയുള്ള അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ കമ്പനികളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ സോഴ്സ് ചെയ്യുന്നത്. അപ്പം അതുപോലെ വലിയ സാധ്യതകളുണ്ട്. ആരോഗ്യരംഗത്തും ടൂറിസം രംഗത്തും സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മൾ സ്വപ്നം കാണുമ്പോഴും നമ്മൾ ഇപ്പോൾ നമ്മളുടെ മുന്നിലുള്ള പ്രശ്നം, ഇപ്പോൾ കേരളത്തിൻ്റെ വരുമാനത്തിൻ്റെ ഒരു 1/3 വരുന്നത് ഫോറിൻ റെമിറ്റൻസ് ആണ്, വിദേശത്തെ പ്രവാസികളുടെ പണം. അതിനോടൊപ്പം ടൂറിസമാണ്, അതോടൊപ്പം മദ്യത്തിൽ നിന്നുള്ള വരുമാനമാണ്. അപ്പോൾ ഇതിലെ രണ്ട് പ്രധാനപ്പെട്ട, ടൂറിസമാകട്ടെ ഫോറിൻ റെമിറ്റൻസ് ആവട്ടെ, കൂപ്പുകുത്തുമ്പോൾ നമുക്ക് ഈ ഭാവിയിലുള്ള പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ അടുത്തൊരാറുമാസം, ഒരു വർഷം എങ്ങനെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ചലിപ്പിക്കാം, എങ്ങനെ കാര്യങ്ങൾ ചെയ്യണമെന്നതിനെക്കുറിച്ചും നമ്മൾ കൂടുതലായി പഠിക്കേണ്ടതും അതിനുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടതുമുണ്ട്. അതിനോടൊപ്പം അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു എന്താ ഹ്യൂമൻ റിസോഴ്സും നമ്മുടെ ഒരു ഇൻ്റലക്ച്വൽ, നമ്മുടെ ഒരു ബ്രെയിനും നമ്മുടെ ഒരു മസ്തിഷ്ക ശക്തിയൊക്കെ വെച്ച് എങ്ങനെ കേരളത്തെ ഒരു ഹബ്ബാക്കി മാറ്റാമെന്നുള്ള കാര്യമൊക്കെ നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഇത് പറയുമ്പോഴും ഒരു അപകടസൂചകമായിട്ടൊരു കാര്യം ഞാൻ പറയാം. നമുക്ക് എങ്ങനെയാണ് ഈ വുഹാനിലുള്ള ഈ കോവിഡ് ഇത്ര പെട്ടെന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോയതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ചൈനയും ഇറ്റലിയും തമ്മിലുള്ള ഒരു ട്രേഡ് ബന്ധമാണ്.
എല്ലാ ഇറ്റാലിയൻ ഫാഷൻ കമ്പനികളും ചൈനയിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്തു. ചൈനയിൽ വളരെ പെട്ടെന്ന് വളരെ എന്താ പറയുക ചീപ്പായിട്ടുള്ള റേറ്റിൽ വസ്ത്രങ്ങൾ ഉണ്ടാക്കാമെന്ന് മനസ്സിലാക്കി ഈ ചൈനയും വുഹാനും ഇറ്റലിയും തമ്മിലുള്ള നോർദേൺ ഇറ്റലിയും തമ്മിലുള്ള ഈ ഒരു വലിയ ബന്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് വുഹാൻ കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ഒരു സ്പ്രെഡ് ഉണ്ടായത് ഇറ്റലിയിൽ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ഉപയോഗിച്ചുകൊണ്ട് ഭാവിയിൽ എങ്ങനെ നമുക്കതിനെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് നല്ല ചിന്തകൾ തന്നെയാണ്. പക്ഷെ അതിനോടൊപ്പം ഇപ്പോഴുള്ള പ്രശ്നം നമ്മൾ എങ്ങനെ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യം കൂടി ബഹുമാനപ്പെട്ട മിനിസ്റ്ററും സർക്കാരും പ്രതിപക്ഷവും ഒക്കെ ആലോചിക്കേണ്ടത്. ഞാൻ ശ്രീ ശബരിനാഥിലേക്ക് വരാം. ശ്രീ പി ആർ ശിവശങ്കർ, ഈ താങ്കൾ പറഞ്ഞൊരു കാര്യം തീർച്ചയായിട്ടും ചർച്ചയ്ക്കെടുക്കാവുന്നതാണ്. പക്ഷേ ഇതിനകത്തൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിലപാടും വളരെ പ്രസക്തമാണ്. കാരണം ചില സംസ്ഥാനങ്ങളൊക്കെ ഇപ്പോൾ തന്നെ ലോക്ക്ഡൗൺ കുറച്ച് ദിവസങ്ങൾ കൂടി നീട്ടണം, 31-ാം തീയതി വരെ വേണം എന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ എത്ര കാലം നമ്മൾ പൂട്ടിയിടും? കാരണം 31-ാം തീയതി വരെ പൂട്ടിയിട്ടാലും കാര്യങ്ങളിൽ കാര്യമായ മാറ്റം ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. അപ്പോൾ ഒരു സമയത്ത് ഇളവുകൾ കൂട്ടിക്കൊണ്ടുവന്ന് ഒരു സാധാരണ നിലയിലേക്ക് ഈ ലോക്ക്ഡൗൺ പൂർണ്ണമായി പിൻവലിച്ച് കൊണ്ടുവരിക മാത്രമേ ഇപ്പോൾ കരണീയമായിട്ടുള്ളൂ. ശ്രീ ശിവശങ്കർ. അല്ല, സ്വാഭാവികമായിട്ടും ശ്രീ എസ് കെ എൻ പറഞ്ഞത് വളരെ ശരിയായ കാര്യമാണ്. ഈ കോവിഡിനെ പ്രതിരോധിക്കുവാൻ നമ്മളുടെ മുന്നിൽ ഇന്ന് ശാസ്ത്രീയമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഏക ഒരു സാധ്യത അത് ലോക്ക്ഡൗൺ മാത്രമാണ്. മരുന്നുകളില്ല, അത് ബാക്കി എല്ലാവരും സംസാരിക്കുന്നത് നമുക്ക് മരുന്നുകളില്ല. അത് കാരണം ലോക്ക്ഡൗൺ അല്ലാണ്ട് മറ്റെന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതുമാണ്. അത് കാരണം ലോക്ക്ഡൗൺ പരമാവധി എത്രയും പെട്ടെന്ന് വേഗത്തിൽ കുറച്ചു വരിക. അത് സമൂഹത്തിൽ വ്യാപനമില്ലാത്ത സ്ഥലങ്ങളിൽ, റെഡ് സോണുള്ള പോലെ കേന്ദ്രങ്ങളിൽ, സംസ്ഥാനങ്ങളിൽ തന്നെ ചില കേന്ദ്രങ്ങളിൽ അത് എത്രത്തോളം പ്രാവർത്തികമാകും അതെല്ലാം സംസ്ഥാന സർക്കാരും അവിടുത്തെ ആഭ്യന്തര കുറച്ചുകൂടി കറിയറിയാവുന്ന വിദഗ്ധരും തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ ശ്രീ തോമസ് ഐസക് പറഞ്ഞ, ബഹുമാനപ്പെട്ട ധനമന്ത്രി പറഞ്ഞ രണ്ട് കാര്യങ്ങളോട് ഒന്ന് പ്രതികരിച്ചോട്ടെ. അതിന് മുൻപ് എനിക്ക് എൻ്റെ വിശ്വാസം, വീണ്ടും പാർട്ടിയുടെ അല്ല, ധനകാര്യമന്ത്രി പറഞ്ഞതുപോലുമല്ല, പോലെയുമല്ല, ക്ഷമിക്കണം, ഒരു രാഷ്ട്രീയക്കാരനും ഒരു 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 സംസ്ഥാനത്തെ ഭരണാധികാരിയും ഒരു ഡോക്ടർ ക്ഷമിക്കണം, വിൽക്കേണ്ടത് ഭയമല്ല സർ. ഞാൻ വിശ്വസിക്കുന്നു ഭയത്തെ വിറ്റുകൊണ്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്. അപ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ ഭയം വിൽക്കരുത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് വരാൻ പോകുന്ന കാര്യങ്ങൾ, ദീർഘസൂത്രത്വം വ്യാസൻ പോലും പറഞ്ഞത് അത്ര നല്ല സ്വഭാവമല്ല എന്ന് തന്നെയാണ്. അത് കാരണം വളരെ ഏറെ ദൂരക്കേത്തേക്ക് നമ്മൾ നിശ്ചയിക്കരുത്. കാരണം നമ്മൾ നിശ്ചയിച്ച പല കാര്യങ്ങളും ഈ കോവിഡ് കൊണ്ട് തകർന്നു പോയിരിക്കുന്നു. അതുകൊണ്ട് ഭയം വിൽക്കരുത്. രണ്ട്, നമുക്കറിയാമല്ലോ ഭയം വിറ്റുവിറ്റ് അല്ലെങ്കിൽ മരുന്ന് വിറ്റുവിറ്റ് ഇന്ന് ആൻറ്റിബയോട്ടിക് നമുക്കറിയാം 50% കുറച്ചാണ് കേരളത്തിൽ വിൽക്കുന്നത്. കഴിഞ്ഞ 3 മാസമായിട്ട് പല ശസ്ത്രക്രിയകളൊക്കെ മാറ്റിവെച്ചിരിക്കുന്നു. അപ്പോൾ ഭയം വിറ്റ് ജീവിക്കുന്നത് ഒരു നല്ല സ്വഭാവമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ വിൽക്കേണ്ട സ്വപ്നങ്ങളാണ്. സ്വപ്നങ്ങൾ മാത്രമല്ല വിൽക്കേണ്ടത്, അത് ഞാൻ അംഗീകരിക്കുന്നു, അതിന് എതിർപ്പുണ്ടാവാം. പക്ഷേ കുറച്ചുകൂടി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വിൽക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. രണ്ട്, സംസ്ഥാന സർക്കാർ ഇന്ന് പറയുന്ന കാര്യങ്ങൾ, ശ്രീ ധനമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹം ഒരു പക്ഷേ കയറിൻ്റെ കാര്യം മാത്രമായിരിക്കില്ല ആലപ്പുഴകാരനായിരിക്കും ചിന്തിക്കണേ. പക്ഷെ നമ്മൾ നിരന്തരമായിട്ട് ഒരു ഫ്രെയിം വർക്ക് നിൽക്കുന്നു. കയറ്, നാളികേരം അല്ലെങ്കിൽ കശുവണ്ടി, ഇത്തരത്തിൽ ചില ബേസിക് കാര്യങ്ങൾ മാത്രം നിൽക്കുന്നു. നോക്കൂ, നമ്മളുടെ വളരെ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഇവിടുത്തെ കുടുംബശ്രീയിൽപ്പെട്ട ആളുകൾ ചമ്മന്തിയും അതേപോലെ മാങ്ങാക്കറിയൊക്കെ ഉണ്ടാക്കുന്നു. എന്തുകൊണ്ട് അവരെ ചിപ്സ് ഉണ്ടാക്കുവാൻ പഠിപ്പിക്കുന്നില്ല? ആധുനിക ലോകത്തേക്ക് വേണ്ടത്, ഞാൻ ചോദിക്കട്ടെ സാർ, അടുത്ത തലമുറ കയർ വിരിക്കാൻ പോകുമോ? അടുത്ത തലമുറ തെങ്ങ് കയറാനും അല്ലെങ്കിൽ കശുവണ്ടി വെട്ടാനും പോകുമോ? ഒരിക്കലുമില്ല. എല്ലാവരും ഗ്രാജുവേറ്റ്സും അണ്ടർ ഗ്രാജുവേറ്റ്സും അല്ലെങ്കിൽ PhD എല്ലാം കഴിഞ്ഞവർ ഇപ്പോൾ കേരളത്തിൽ കൂടുതലും അതാണല്ലോ. അവരെ ഇത്തരത്തിലുള്ള ഒരു അങ്ങനത്തെ ഒരു ഗ്രാജുവേഷൻ ജോബിലേക്ക് ആയിരിക്കും പോകുന്നത്. അതുകൊണ്ട് അവർക്ക് വേണ്ടുന്ന പുതിയ നവ വിദ്യാഭ്യാസ പദ്ധതികളും സ്കിൽ ഡെവലപ്മെൻറ്റും വരത്തണം. അല്ലാതെ അവരെ ഒരു ഒരു ഇറ്റലിയിലേക്കോ മറ്റോ നേഴ്സുമാരായി മാത്രം സ്വപ്നം കാണുന്ന, ഡെഫിനറ്റ്ലി ബ്രാൻഡ് നേഴ്സ് ഇസ് എ വെരി ഗുഡ് ഇമ്പോർട്ടൻ്റ് ഇഷ്യൂ, അത് കാരണം അതും വേണം. പക്ഷെ അത് മാത്രമാക്കരുത്. കുറച്ചുകൂടി ഒരൊറ്റ കാര്യം കൂടി സർ, സംസ്ഥാനത്തിന് പുതിയ ഒരു ഒരു കർഷകർക്ക് വേണ്ടിയിട്ട് ഇന്ന് നബാർഡിൽ നിന്ന് 2500 കോടി രൂപ കേരളത്തിലെ സഹകരണ ബാങ്കിലേക്ക്, 1500 കോടി രൂപയും കേരള ഗ്രാമീണ ബാങ്കിലേക്ക് 1000 കോടിയും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ധനകാര്യമന്ത്രി പറഞ്ഞ ഇവിടെ ഒരു റെവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമം, സ്വന്തം പച്ചക്കറിയും കൃഷിയും ഉണ്ടാക്കുവാനായിട്ടുള്ള വലിയ സാധ്യതകളുണ്ട്. അതിലും പുതിയ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ഒരു പ്രൊഡക്ഷൻ സെൻ്ററായി, കാർഷിക മേഖലയിലും മറ്റ് IT രംഗങ്ങളിലും പ്രൊഡക്ഷൻ കേന്ദ്രമാക്കി മാറ്റുവാൻ കേരളത്തിലെ ഭരണാധികാരികൾ ശ്രദ്ധിക്കണം എന്നാണ് എൻ്റെ നെക്സ്റ്റ്. ഓക്കെ, ഞാൻ ഡോക്ടർ മുഹമ്മദ് അഷീലിലേക്ക് പോകുന്നു. ഡോക്ടർ അഷീൽ, ഈ ശ്രീ പി ആർ ശിവശങ്കർ പറഞ്ഞ ഒരു കാര്യം, അതായത് നമ്മുടെ നാട്ടിൽ അനാവശ്യമായ ഒരു ഭയം നമ്മൾ വ്യാപകമാക്കിയിട്ടുണ്ടോ? വേറെ രീതി ചോദിച്ചാൽ, ഭയം വിറ്റ് ലാഭമുണ്ടാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? ഇങ്ങനൊരു ഭയപ്പാട് ജനങ്ങളിൽ ഉണ്ടാക്കി ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ?
നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭയം അല്ലെങ്കിൽ ഭയം എന്ന് വിളിക്കേണ്ട ജാഗ്രത എന്ന് പറയുന്നത് അത് ചെയ്യാത്ത രാജ്യങ്ങളും അല്ലെങ്കിൽ ചെയ്ത സ്ഥലങ്ങളും നമ്മൾ വ്യത്യാസം നോക്കണം. നമ്മുടെ കേരളത്തിൽ അതായത് ലോകാരോഗ്യ സംഘടന 18-ാം തീയതിയാണ് പറയുന്നത്, ഈ അതായത് ജനുവരി 18-ാം തീയതിയാണ് പറയുന്നത് ഇങ്ങനെ ലോകത്ത് COVID-19 ഒരു വ്യാപനം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ളത്. ജനുവരി 19-ാം തീയതി കേരള സർക്കാർ അത് സംബന്ധിച്ചുള്ള മാർഗരേഖകൾ പുറപ്പെടുവിക്കുകയാണ്. ജനുവരി 23-25 ആകുമ്പോഴേക്ക് നമ്മൾ സ്ക്രീനിങ് ആരംഭിക്കുകയാണ്. ആ സമയത്ത് ഇതേപോലെ നടന്നിരുന്ന മറ്റു പല രാജ്യങ്ങളും അവർ പറഞ്ഞിരുന്നത് ഇതങ്ങ് വന്ന് പോയിക്കോളും, അത് ആ പോകുന്നവരെ നമ്മളങ്ങ് നിൽക്കുക, നമ്മളതിന് ഭയപ്പെടേണ്ടതില്ല, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ജാഗ്രത പുലർത്തേണ്ടതില്ല എന്ന രീതിയിൽ എടുത്തിരുന്ന രാജ്യങ്ങളൊക്കെ എന്ത് സംഭവിച്ചു? നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഉദാഹരണങ്ങളുണ്ട്. യു കെയിൽ അതിൻ്റെ പ്രൈം മിനിസ്റ്റർ, UK പ്രസിഡന്റിന് പോലും, അതായത് ബ്രിട്ടീഷ് പ്രസിഡന്റിന് പോലും ആ ഒരു എന്താ ബോറിസ് ജോൺസൺ അദ്ദേഹത്തിന് പോലും പ്രൈം മിനിസ്റ്റർ ബോറിസ് ജോൺസൺ അദ്ദേഹത്തിന് പോലും COVID-19 ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. അതുപോലെ ലോകത്തിൻ്റെ പല ഭാഗത്ത് ആദ്യഘട്ടത്തിൽ ഇൻവോൾവ് ചെയ്യാത്ത സജീവമായിട്ട് ഈ അല്ലെങ്കിൽ ഈ ഭയം ഇല്ലാതിരുന്ന ആളുകളൊക്കെ വലിയ രീതിയിൽ പ്രശ്നമുണ്ടായി. നമുക്ക് ഉദാഹരണം നോക്കി, പല ഉദാഹരണങ്ങൾ ലോകത്തിലുണ്ട്. ഇപ്പോൾ സ്വീഡൻ ആയിക്കഴിഞ്ഞാലും, സ്വീഡൻ എന്ന് പറഞ്ഞാൽ ഒരു സ്കാൻഡിനേവിയൻ നേഷൻ ആണ്. എന്നിട്ട് കൂടി അവർ ആദ്യം ചെയ്തിരുന്ന് പറഞ്ഞാൽ ഇതിലേക്ക് അങ്ങനെ സജീവമായിട്ട് ഒരു ഈ ഭയപ്പാട് ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചതാണ്. പക്ഷേ നമ്മളെന്ന് വെച്ചാൽ ഭയമല്ല ഇവിടെ ഉണ്ടാക്കിയത്. ആദ്യം തൊട്ടേ പറയുന്ന കാര്യമുണ്ട്, ഭയമല്ല ജാഗ്രത വേണ്ടത്. ആ ജാഗ്രത കൊണ്ടാണ് ഇറ്റലിയിൽ 212 സ്ക്വയർ കിലോമീറ്ററിനകത്തുള്ളത്. കേരളത്തിലാണെങ്കിൽ അതിൻ്റെ 4 ഇരട്ടിയാണ്. എന്നിട്ടും നമ്മളീ പിടിച്ച് നിർത്തിയത് നമ്മൾ ആദ്യഘട്ടം തൊട്ട് തന്നെ കൃത്യമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ടാണ്. ആദ്യം തന്നെ ജനുവരി 3rd week തൊട്ട് തന്നെ നമ്മൾ കൃത്യമായ ജാഗ്രത പുലർത്താൻ വേണ്ടി കഴിഞ്ഞു. മാർച്ച് 15 ബ്രേക്ക് ദ ചെയിൻ എന്നുള്ളൊരു വലിയൊരു ക്യാമ്പയിൻ നമ്മൾ ലോഞ്ച് ചെയ്യുന്നു. ആളുകളെ സജീവമായിട്ട് ബഹുജനങ്ങളെ ഈ പരിപാടിയിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നു. ഇതിനൊക്കെ ഈ ജാഗ്രത പുലർത്തിയില്ലായിരുന്നെങ്കിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി നമുക്കുണ്ടായേനെ. പിന്നെ ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു പരമാവധി 200,000 ആൾക്കാർ അമേരിക്കയിൽ മരിക്കാൻ സാധ്യതയുണ്ട് എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യകാലത്തെ പ്രസ്താവന. ഇപ്പൊ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ അദ്ദേഹം എന്നെനിക്കറിയില്ല. അതേസമയം നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഒരു ശരാശരി കണക്കുകൾ നമ്മൾ പുറത്തു വിടുന്നില്ല എങ്കിൽ പോലും വളരെ കൂടുതൽ പ്രവാസികളും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകളും എത്തുന്ന സാഹചര്യത്തിൽ എത്ര രോഗികൾ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊരു കണക്ക് കൂട്ടൽ സാമൂഹ്യ സുരക്ഷാ മിഷനുണ്ടോ? അല്ല, നമ്മൾ ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ച് ഒരു ഡീറ്റെയിലിംഗ് അതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഈ പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു കണക്കൂട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതാണ് ഈ ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള റൂമുകൾ സെറ്റ് ചെയ്യുന്ന എല്ലാം ചെയ്തിരിക്കുന്ന ആ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് കേരള സർക്കാർ ഒരു വലിയ രീതിയിൽ ഒരു മുന്നൊരുക്കം നടത്തിയിരിക്കുന്നത്. പക്ഷേ ഇതിൽ കണക്ക് കൂട്ടാത്തൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കണക്ക് നമുക്ക് കൂട്ടാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. എപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ക്വാറന്റൈനിൽ കിടക്കുന്ന ആളുകൾ, ഹോം ക്വാറന്റൈൻ എന്ന് പറയുമ്പോൾ ഹോം ക്വാറന്റൈൻ എന്ന് പറഞ്ഞാൽ തമാശയല്ല. ആളുകൾ വിചാരിക്കുന്ന വെച്ചാൽ, ചിലരെങ്കിലും വിചാരിക്കുന്നത് വീട്ടിൽ പോയി വെറുതെ ഇരിക്കലാണ് ഈ ഹോം ക്വാറന്റൈൻ. അല്ല, ഹോം ക്വാറന്റൈൻ എന്ന് പറയുമ്പോൾ റൂമിൻ്റെ അകത്ത് ക്വാറന്റൈൻ ചെയ്യപ്പെടുന്നതും കൃത്യമായിട്ട് 20 കാര്യങ്ങളാണ്, 20 ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഹോം ക്വാറന്റൈൻ. അതിൽ സൂക്ഷ്മത പുലർത്തേണ്ടത് ആ വ്യക്തികൾ മാത്രമല്ല, അവരെ പരിചരിക്കുന്നവരായിക്കഴിഞ്ഞാലും, അവരെ കുടുംബക്കാരായിക്കഴിഞ്ഞാലും, ചുറ്റുപത്ത അയൽവാസികളായിക്കഴിഞ്ഞാലും പുലർത്തേണ്ട കുറേയധികം ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട്. അത് പാലിച്ചില്ല എന്ന് വിചാരിക്കുക, പിന്നീടാണ് കൈവിട്ട് പോകുന്ന കാര്യമുള്ളത്. അവിടെ ഉണ്ടാവുന്ന എസ്റ്റിമേഷൻ നമുക്ക് കണക്കൂട്ടാൻ പറ്റാവുന്നതല്ല. അതിന് ചെറിയൊരു ഒരു പ്രൊജക്ഷൻ നമുക്ക് ഉണ്ടാക്കാമെങ്കിലും സമൂഹ വ്യാപനം കാര്യമായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വിചാരിക്കുന്ന കണക്കുകളിൽ ഒന്നുമല്ല നിൽക്കുക. അത് പേടിയല്ല, അത് ഭയം നമ്മൾ വിൽക്കുകയോ ഇത് പറയുകയോ അല്ല ചെയ്യുന്നത്. ഇത് നമുക്ക് ലോകത്തിലുള്ള അനുഭവമാണ്. ലോകത്തിപ്പോൾ നോക്കണം, നമ്മുടെ ഈ ജപ്പാനിൽ ഹൊക്കൈഡോ എന്നുള്ള സ്ഥലം, ആ സ്ഥലത്ത് മാർച്ച് 18 കേസുകൾ പൂർണ്ണമായിട്ടും തീർന്നതിന് ശേഷം അവർ പറഞ്ഞു, എന്താ ഇത് നമ്മൾ പൂർണ്ണമായിട്ട് ഫ്രീ ആവുന്നു എന്ന് പറഞ്ഞു. വെറും 2 ആഴ്ച കൊണ്ട് അവിടുത്തെ കേസുകൾ, വളരെ നേരത്തെ ഉണ്ടായ കേസുകളുടെ ഇരട്ടിയായി. സിംഗപ്പൂര് ആദ്യത്തെ ജനുവരി 23 തൊട്ട് മാർച്ച് 23 വരെ വെറും 511 കേസുള്ള സിംഗപ്പൂരിൽ, പിന്നീട് അതൊന്ന് റിലാക്സ് ചെയ്ത സമയത്ത് ആളുകളുടെ ഭയം അല്ലെങ്കിൽ ജാഗ്രത കുറഞ്ഞതിന് ശേഷം ഉണ്ടായത് 18,000 പുതിയ കേസുകളാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഭയം എന്നുള്ള സാധനത്തിന് അങ്ങനെ കാണേണ്ടതില്ല, അതൊരു ജാഗ്രതയാണ്. അതേസമയം ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, ഫിനാൻസ് മിനിസ്റ്റർ സൂചിപ്പിച്ച പോലെ ഇതിലെ സാധ്യതകൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? കേരളത്തിന് ഇന്ന് നോക്കുന്നത് എങ്ങനെയാണ്? ആരോഗ്യ സംവിധാനങ്ങളുടെ, കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ സംവിധാനങ്ങളുടെ വളരെ ശക്തിയോട് കൂടിയാണ് ആളുകൾ പൊതുവിൽ കാണുന്നത്. നമ്മളിപ്പോൾ, ഞാൻ ഒരു പൊതുജനാരോഗ്യ വിദ്യാർത്ഥി കൂടിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾക്ക് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് സ്കാൻഡിനേവിയൻ നേഷൻസ്, സ്വീഡൻ, ഡെൻമാർക്ക് പോലുള്ള രാജ്യങ്ങൾ, മറ്റ് നോർവേ,
ഫിൻലൻഡ് അവിടെയൊക്കെയാണ് ഏറ്റവും നല്ല സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങളുള്ളതും ഏറ്റവും നല്ല ആരോഗ്യ സുരക്ഷാ സംവിധാനങ്ങളുള്ളതും നമ്മൾ പഠിച്ചത്. പക്ഷെ അത് അവിടെ പോലും പൊളിയുന്ന സമയത്ത് നമ്മളുടെ ഒരു ശക്തമായിട്ടുള്ള ഒരു വികേന്ദ്രീകൃത ആരോഗ്യ സംവിധാനങ്ങളിലൂടെ നമ്മൾ ഇതിനെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നു. അതുണ്ടാക്കുന്ന ഒരു പ്രോസ്പെക്റ്റ് ഉണ്ട്, അതുണ്ടാക്കുന്ന ഒരു ചാൻസ് ഉണ്ട്, നമുക്ക് നൽകുന്ന അവസരമുണ്ട്. അവിടെയാണ് ബഹുമാനപ്പെട്ട ഫിനാൻസ് മിനിസ്റ്റർ നമ്മുടെ ഹെൽത്തിൻ്റെ മുകളിലുള്ള ആ മാർക്കറ്റ് വാല്യൂയെക്കുറിച്ച് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെയാണ് നമ്മൾ എങ്ങനെയാണ് ശാക്തീകരിച്ചുകൊണ്ട് നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളെ വളരെ സൂക്ഷ്മതയോടെ നോക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ അതിനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നു അത് വളരെ പ്രായോഗികമായിട്ടുള്ള നടപടിയാണെന്നുള്ള. ഓക്കെ, ഞാൻ വരാം ഡോക്ടർ മുഹമ്മദ് ബഷീർ. ഞാൻ ഇനി ശ്രീ ഉസ്മാനിലേക്ക് പോകുന്നു. അങ്ങയുടെ സ്കൈപ്പ് റെഡി ആയിട്ടുണ്ട്, അങ്ങയുടെ ദൃശ്യം പ്രേക്ഷകർക്ക് കാണുകയും ചെയ്യാം. എന്തായാലും നമ്മൾ അങ്ങയെക്കുറിച്ച് ഇങ്ങനെ നെഗറ്റീവായിട്ട് ചർച്ച ചെയ്യപ്പെട്ടതിലേക്ക് നമ്മൾ പോകുന്നില്ല. എന്നിരുന്നാലും അങ്ങയുടെ പ്രതികരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ചിലപ്പോൾ ഒരുപക്ഷെ അങ്ങയ്ക്ക് കിട്ടിയ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയും പോസിറ്റീവായിട്ട് നമ്മൾ കാണേണ്ട കാലമാണ് ഇതെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. എന്താണ് അങ്ങയ്ക്ക് പ്രതികരിക്കാനുള്ളത്? എനിക്ക് പ്രതികരിക്കാനായിട്ട് എന്റെ വിഷയം എനിക്ക് തോന്നുന്നത് ഇവിടെ റേഞ്ചിന്റെ പ്രശ്നമുണ്ട് സർ. ഓക്കെ, അത് എനിക്ക് പറയാനുള്ളത് ഞാൻ എന്നെ അറിയുന്നവർക്ക് അറിയാം എന്താണെന്നുള്ളത്. ഞാനെന്റെ വ്യക്തി മാത്രമല്ല, ഇൻകാസ് എന്ന് പറയുന്നത് എന്റെ ഒരു സംഘടന, അവിടെ ഒരു സെറ്റപ്പ് ഉള്ള സംഘടനയാണ്. അവിടെ ജനറൽ സെൻട്രൽ കമ്മിറ്റി ഉണ്ട്, ആ കമ്മിറ്റിയിൽ കുറെ ഭാരവാഹികളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇപ്പം എനിക്ക് എതിരായിട്ട് വന്നിരിക്കുന്നത് ഞാൻ എല്ലാവരെയും മരുഭൂമിയിൽ ഉപേക്ഷിച്ച് പോന്നു എന്നാണ്. അതായത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഏൽപ്പിച്ച ഒരു വ്യക്തി എല്ലാവരെയും ഖത്തറിലെ മരുഭൂമിയിൽ ഉപേക്ഷിച്ച് പോന്നു എന്നാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ അങ്ങനെയല്ല. ഞാൻ കഴിഞ്ഞ 2 മാസക്കാലമായി സജീവമായിട്ട് രംഗത്തുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ കാര്യങ്ങളിലും നമ്മുടെ സഹജീവികൾക്ക് കഴിയുന്ന മാക്സിമം പരമാവധി സഹായം എത്തിക്കുന്ന കാര്യത്തിൽ ഖത്തറിലെ, അത് എല്ലാ രാഷ്ട്രീയ സംഘടനയുടെ പ്രതിനിധികൾക്കും അറിയാം. ഞാൻ എല്ലാവരും താങ്കൾ അതിൽ കൂടുതൽ വറീഡാകണ്ട. കാരണം കേരളത്തിൽ ഇങ്ങനെ രണ്ടുപേര് ചേർന്നാൽ 3 വിവാദം ഉണ്ടാക്കും. അത് നമ്മുടെ ഒരു രീതിയാണ്, അത് ആ രീതിയിൽ എടുത്താൽ മതി. ഞാൻ ശ്രീ ഉസ്മാനോട് വേറൊരു കാര്യം ചോദിക്കുകയാണ്. അതായത് ഖത്തറിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നമ്മൾ ഈ COVID-19 എന്ന് പറയുന്ന ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, കാരണം താങ്കളുടെ പേരിലുണ്ടായ ഒരു വിവാദം നമ്മൾ വേറൊരു അവസരത്തിൽ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത വിവാദങ്ങൾക്ക് നടുവിൽ ആളുകൾ ജീവിക്കുന്നത് എന്തിനാണ് എന്നൊരു ചോദ്യം കുറച്ചു കാലമായി എന്നെ അലട്ടുന്നുണ്ട്. കാര്യം വിവാദങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാനാവില്ലേ മലയാളികൾക്ക്? തീർച്ചയായിട്ടും കഴിയും. അതുകൊണ്ട് നമ്മൾ അതവിടെ വിടുന്നു. താങ്കൾക്ക് പറയാനുള്ള കാര്യം പറഞ്ഞു. ഇനി ഞാൻ ഖത്തറിലെ COVID-19 കാലത്തെ ആ കാര്യത്തിലേക്ക് വരുന്നു. എന്താണ് അവിടുത്തെ അവസ്ഥ? ദോഹയിൽ കാര്യം ഇന്നും കൂടി ഒരു മലയാളി മരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഖത്തറിലെ കാര്യം സർ, ഖത്തറിലെ കാര്യം പറയുമ്പോൾ അവിടെ ഒരു കമ്മ്യൂണിറ്റി സ്പ്രെഡ് ബാധിച്ചോ എന്നൊരു ആശങ്ക എല്ലാവർക്കും ഉണ്ട്. കാരണം നമുക്കറിയാം ഏതാണ്ട് 10-26 ലക്ഷം 27 ലക്ഷം ജനങ്ങളുള്ള ഒരു കൊച്ചു രാജ്യമാണ് ഖത്തർ. ആ ഖത്തറിൽ ഏതാണ്ട് ഡെയിലി ഇപ്പം വരുന്ന പോസിറ്റീവ് കേസുകൾ 1300, ഇൻ ബിറ്റ്വീൻ 1000-1300 ഇപ്പോ പോസിറ്റീവ് കേസുകൾ വരുന്നത്. അതോടൊപ്പം തന്നെ ഏതാണ്ട് അവിടെ 22,000 പോസിറ്റീവ് കേസുകൾ ഓൾറെഡി ആയി. 22,000 കൂടുതൽ പോസിറ്റീവ് കേസുകൾ ഇപ്പോൾ ആ കൊച്ചു രാജ്യത്താണ്. അവിടെ എല്ലാ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് അവരെ മാക്സിമം ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന്, അതുപോലെ തന്നെ ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തു നിന്നും എല്ലാ സഹായങ്ങളും ചെയ്യാനുള്ള, എത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇവിടെ നടത്തുന്നുണ്ട്. പക്ഷേ ഒരു കൊച്ചു രാജ്യത്തിന് അവർക്ക് ക്രൈസിസ് മാനേജ്മെന്റിൽ ഉള്ള നമുക്ക് നാട്ടിലുള്ള പോലത്തെ ഒരു എക്സ്പീരിയൻസിന്റെ അഭാവം അവിടെ ഉണ്ട്. തീർച്ചയായിട്ടും അവരുടെ മാക്സിമം ചെയ്യുമ്പോൾ തന്നെ അവിടെ സ്പ്രെഡ് കൂടുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കണം. ആ യാഥാർത്ഥ്യം വെച്ചാൽ ഭീതിപ്പെടുത്തുന്ന, ജനങ്ങളിൽ ഭയാശങ്കകൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പൊ ഖത്തറിൽ ഉള്ളത് എന്ന് പറഞ്ഞാലത് അതിശയോക്തിയല്ല. കാരണം ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ അവിടുത്തെ ജീവിത രീതി എന്ന് പറയുന്നത് ബാച്ചിലേഴ്സൊക്കെ ഓരോ കോമ്പൗണ്ടിൽ ഇപ്പൊ 10, 20, 30 ആളുകളൊക്കെ ഏതെങ്കിലും ഒരു കോമ്പൗണ്ടിന്റെ ഉള്ളിൽ സെപ്പറേറ്റ് റൂമുകളിൽ ഇങ്ങനെ താമസിക്കുന്ന, ബാച്ചിലേഴ്സൊക്കെ താമസിക്കുന്ന ഒരു സ്ഥിതിയാണ് അവിടെ. അപ്പൊ ആ കോമ്പൗണ്ടിൽ തന്നെ 20-30 ആളുകളുടെ കോമ്പൗണ്ടിൽ തന്നെ 1-2 ആളുകൾക്കൊക്കെ പോസിറ്റീവ് ആകുമ്പോൾ പെട്ടെന്ന് അവരെ നമ്മുടെ നാട്ടിലുള്ളത് പോലെ ഷിഫ്റ്റ് ചെയ്ത് ക്വാറന്റീൻ വാർഡിലേക്ക് മാറ്റുന്ന ഒരു സ്ഥിതി അവിടെ ഇല്ല. അവർ അതിന് പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ഇത് വളരെ മൈൽഡാണ്, അവിടെ വന്നിരിക്കുന്നത് വളരെ മൈൽഡ് കേസാണ്, ആ മൈൽഡ് കേസ് അത്ര വൈകാണ്ടിയതില്ല. കാരണം അത് ഡെത്ത് കേസ് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോൾ ഡെത്തിന്റെ റേഷ്യോ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം. കാരണം അവിടെ 10-14 ഡെത്താണ് ഈ സോഫാണ് ഇതുവരെ നടന്നിരിക്കുന്നത്.
താങ്കളുടെ ലൈൻ അത്ര ക്ലിയർ അല്ല. ഞാൻ അതുകൊണ്ട് നമ്മുടെ ഈ സംഭാഷണം അവസാനിപ്പിക്കുകയാണ്. കാരണം ലൈൻ ക്ലിയർ അല്ലാത്തതുകൊണ്ട് ഈ ശബ്ദത്തിലിട്ട് നമ്മൾ ഇനിയും പരീക്ഷിക്കേണ്ട എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ശ്രീ കെ ഉസ്മാൻ ഈ സംവാദത്തിൽ പങ്കെടുത്തതിന്. ഡോക്ടർ തോമസ് ഐസക്, നമ്മളുടെ ഇപ്പം കേരളത്തിലുള്ള ഏറ്റവും വലിയ ഒരു 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 സംശയം എന്ന് പറഞ്ഞാൽ, നമ്മൾ 200,000 ആളുകൾ വന്നാലും അതിനുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ട് എന്ന് നമ്മൾ പരസ്യമായി പറഞ്ഞവരാണ്. എന്നാൽ കുറച്ച് ആളുകൾ വന്നപ്പോൾ തന്നെ ഗവൺമെൻറ്റിന് എന്തോ ഒരു ഒരു സ്ഥലജലഭ്രമം ബാധിച്ചോ, കാര്യം ഗവൺമെന്റ് ആശങ്ക പിടികൂടിയോ എന്ന രീതിയിൽ പ്രതികരണങ്ങൾ വരുന്നു എന്നൊരു സംശയം. എന്താണ് ഡോക്ടർ തോമസ് ഐസക് സംഭവിക്കുന്നത്? ഒന്നുമില്ല, ആരാ ഇതെല്ലാം പരിപാലിക്കുന്നത്? കേരളത്തിലെ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളുമാണ്. അവരാണ് അവിടെ വേണ്ടുന്ന അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ആളുകളെ എങ്ങോട്ട് പോകണമെന്നല്ല ഒട്ടിയുന്ന സർക്കാരാണ്. ഇപ്പം ആദ്യ ദിവസം എന്ന് പറയുന്നത് ഒരു പുതിയ അനുഭവമാണേ. ഓരോ പ്രദേശത്തും ഞാനിപ്പോൾ ഇന്ന് സെൻറ്ററുകൾക്കുള്ളിൽ കയറിയില്ലെങ്കിലും എൻ്റെ പഞ്ചായത്ത് ആരോടൊക്കെ മുഴുവനും പേരോടും ഓരോ കേന്ദ്രത്തിലെ അവസ്ഥയൊക്കെ പരിശോധിച്ചു. ആളുകൾക്ക് ഭയപ്പാട്, ആരാണ് വരുന്നത്, ചിലർക്ക് പ്രതിഷേധം, ഇങ്ങനെ എന്തിനാണ് നമ്മുടെ നടത്തുകൊണ്ട് താമസിക്കുന്നത്, നമ്മുടെ നാട്ടുകാരല്ലല്ലോ. ഇങ്ങനെ പല ജാതി ചർച്ചകളും ചിന്തകളും ആളുകളെ ചേർക്കുന്നു. അപ്പോൾ അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നതിന് ഇത് റൂട്ടീനായിട്ടുള്ള പ്രവർത്തനം ഒരു 2-3 മാസം ഉറപ്പായിട്ട് നടക്കാൻ പോണ കാര്യം അതിൻ്റെ ആദ്യ ദിവസങ്ങളാണ്. വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യം. നമ്മളെന്തെങ്കിലും കാര്യം ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോധ്യമാവും എത്ര സ്വാഭാവികമാണെന്നുള്ളത്. കാരണം താഴെത്തട്ടിൽ ഒരു പുതിയ അനുഭവം ആയിരുന്നു. എന്തൊക്കെയാണ് പ്രോട്ടോക്കോൾ, എന്ത് അകലം പാലിക്കണം, ഞാൻ നോക്കുമ്പോൾ ശുചീകരണ തൊഴിലാളികൾ പോയി എടുക്കാൻ തയ്യാറല്ല, അവിടെ പ്രവർത്തിക്കാൻ തയ്യാറല്ല. ഇനിയിപ്പോൾ എന്നാൽ ഇനി അവരുടെ പേടി കളയാൻ വേണ്ടി നമ്മൾ തന്നെ ഇറങ്ങി കയറണോ? എറണാകുളത്ത് തിരുവനന്തപുരത്ത് ഒരു ജനപ്രതിനിധി വിനോദം ചെയ്തു. സ്വാഭാവികം ഇങ്ങനെയുള്ള പലജാതി പ്രശ്നങ്ങളുണ്ട്. അത് ആദ്യത്ത ഒരു 1-2 ദിവസം പ്രാദേശികമായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും, നോക്കിക്കോളൂ. ഇനിയുള്ള ദിവസങ്ങളിൽ അത്ര സ്മൂത്തായിട്ട് ഇക്കാര്യം പോകുന്നു. നമുക്കെന്തായാലും നാളെ മുതൽ ട്രെയിൻ ഓടിത്തുടങ്ങുന്നു. അതുപോലെ ട്രെയിൻ വഴിയും അല്ലാതെ നമ്മുടെ അതിർത്തി ചെക്ക് പോസ്റ്റുകൾ വഴിയും ഒക്കെ തന്നെ ആളുകൾ വരുന്നു. KSRTC വണ്ടികൾ ഓടാൻ പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ആളുകളുടെ എണ്ണം വരുന്ന ദിവസങ്ങളിൽ കൂടാൻ പോകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ക്വാറന്റൈനിൽ പോകുന്ന എണ്ണം കൂടും, ഹോം ആയാലും ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയാലും. അത് അങ്ങനെ നമ്പർ ഈ ക്വാറന്റൈനിൽ പോകുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടും എന്ന് ഒരു പ്രതീക്ഷ സംസ്ഥാന സർക്കാരിനുണ്ടോ? കാരണം ഇതൊരു നയപരമായ കാര്യമായതുകൊണ്ടാണ് ഞാൻ ഡോക്ടർ അഷിലിനോട് ചോദിക്കാത്തത്. ഒരു സംശയവും വേണ്ട, ഉറപ്പായിട്ടുണ്ടാവും. ഈ കേരളത്തിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കാത്ത ഏത് മലയാളിയും ഉണ്ടാവുക, അവർ വരും. പക്ഷെ നമ്മൾ വരുമ്പോൾ തുടക്കത്തെങ്കിലെങ്കിലും ഇടിച്ചു കുത്തിയല്ല വരേണ്ടത്. ഈ ക്രമീകരണങ്ങൾ താഴെത്തട്ടിൽ ഉണ്ടാക്കുന്നതിനുള്ള സമയങ്ങൾ വേണം. ആദ്യം കുറച്ച് പേര് വരുന്നു, അവരെ പുനരധിവസിപ്പിക്കുന്നു, പുനരധിവസിപ്പിക്കല്ല, അവരെ ഹോട്ടലുകളിലും മറ്റും ആക്കുന്നു. അപ്പോൾ പ്രായോഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നു, നാളത്തേക്കുള്ള തയ്യാറെടുപ്പ് നടക്കുന്നു. ഇത് ചെയ്യുന്നതേ ഒരു പാർട്ടിയിൽപ്പെട്ട ആളുകളൊന്നും അല്ല, കേരളത്തിലെ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റികളും എല്ലാവരും ഉണ്ട്. അവർക്കൊരു സാവകാശം കൊടുക്കണമെന്ന്. അല്ല, ആദ്യ ദിവസം തന്നെ 100,000 പേര് വന്ന് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് വളരെ സ്വാഭാവികമാണ് ഇങ്ങനെ ആദ്യത്തെ 1-2 ദിവസങ്ങൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കും പോവുക. ഇന്ന് ഓരോ MLA ചെയ്യുന്നുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ ഇന്ന് എൻ്റെ മണ്ഡലത്തിൽ ഇതിൻ്റെ ക്രമീകരണങ്ങൾ നോക്കിയിരുന്നു. എന്തൊക്കെ പ്രശ്നങ്ങൾ ആ പരിഹരിക്കേണ്ടത് എങ്ങനെയാണ്, നാളെ കൂടി നിൽക്കും. എനിക്കൊരു ആരും സംശയമില്ല ഇവിടെ കൃത്യമായിട്ട് കാര്യങ്ങൾ പോകും. ഇവിടെ ഈ കൃത്യമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ ഏതാണ്ട് 30,000 ആളുകളെ എൻ്റെ മണ്ഡലത്തിൻ്റെ പാതി സ്ഥലത്ത്. ഡോക്ടർ തോമസ് ഐസക്, ഒരു സെക്കൻഡ് ഞാൻ ഇടപെടുകയാണ്. ശ്രീ ശബരിനാഥൻ എന്തോ കൈ കാണിക്കുന്നുണ്ട്. അദ്ദേഹം എന്തോ താങ്കളോട് ഒരു സംശയമോ എന്തോ ഒരു കാര്യം പറയാനുണ്ട്. അദ്ദേഹം പറയട്ടെ. ശ്രീ ശബരിനാഥൻ, താങ്കൾ പറയും. അല്ല, അങ്ങ് പറഞ്ഞതുപോലെ ഈ പ്രതിരോധ പ്രവർത്തനങ്ങളും ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനൊക്കെ എൻ്റെ മണ്ഡലത്തിൽ നടക്കുന്നുണ്ട്. ഞാനും എൻ്റെ ഒരു പഞ്ചായത്തിൽ, വളരെ ചെറിയ പഞ്ചായത്താണ്, തീരെ സാമ്പത്തികമൊന്നുമില്ലാത്ത ആദിവാസി മേഖലയിലെ പഞ്ചായത്താണ്. അപ്പം താലൂക്കിലെ ഒരു ക്വാറന്റൈൻ കേന്ദ്രം നൽകിയിരിക്കുന്നത് കുറ്റിച്ചൽ പഞ്ചായത്തിലാണ്. അവർക്ക് തനതായിട്ടുള്ള വരുമാനമൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നമ്മുടെ ഓർഡർ വായിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ഐസൊലേഷൻ വരുന്ന ആളുകളുടെ
ഭക്ഷണ ചെലവും മറ്റുമെല്ലാം പഞ്ചായത്ത് തന്നെ നേരിട്ട് ഏറ്റെടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റി കിച്ചനൊക്കെ തന്നെ പല ആളുകളും സഹായിച്ചൊക്കെയാണ് മുന്നോട്ട് പോയത്. അപ്പോൾ ഈ പഞ്ചായത്തുകളിൽ ഈ ഭക്ഷണം അല്ലെങ്കിൽ ഐസൊലേഷൻ സെൻ്ററിൻ്റെ നടത്തിപ്പിൻ്റെ ചുമതല കൊടുക്കുമ്പോൾ പല പഞ്ചായത്ത് പ്രസിഡന്റുമാരും അങ്ങയുടെ പാർട്ടിയിലെ ആളുകൾ തന്നെ അത് വലിയ വിഷമത്തിലാണ്. അപ്പോൾ സർക്കാരിന് എന്തുകൊണ്ട് പഞ്ചായത്തുകളുടെ ഇതിനു വേണ്ടി ഒരു ഒരു മണി അങ്ങ് ആളുകളുടെ കയ്യിലേക്ക് പണം എത്തിക്കണമെന്ന് പറയുന്ന അതേ ആശയം വെച്ചുകൊണ്ട് തന്നെ ഇത് നടത്തുന്ന ഐസൊലേഷൻ വാർഡുകൾ അല്ലെങ്കിൽ സെൻറ്റേഴ്സ് ഉള്ള പഞ്ചായത്തുകളിലേക്ക് സർക്കാരിൻ്റെ ഒരു വിധത്തിലൊരു ഫണ്ട് കൊടുക്കണമെന്നൊരു അഭ്യർത്ഥന ഞാൻ ഇവിടെ വെച്ച് വെക്കുകയാണ് സർ. ശ്രീ തോമസ് ഐസക്, അദ്ദേഹത്തിൻ്റെ മറുപടി നമുക്ക് കേൾക്കാം. കാരണം സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയമോ പഞ്ചായത്തിനുള്ള പണം ഇവിടെ നിന്നാണ് കിട്ടണേ? കഴിഞ്ഞ വർഷം നമ്മുടെ പ്ലാൻ ഏതാണ്ട് 50% കട്ട് ചെയ്തിട്ടുള്ള യഥാർത്ഥത്തിൽ പഞ്ചായത്തിലുള്ള ഏതെങ്കിലും ഫണ്ട് കട്ട് ചെയ്തു അവർ ചെലവാക്കാൻ കഴിയാതെ പോയിട്ടുള്ള സ്പില്ലോവർ 30% വരെ ഈ വർഷത്തിൽ ക്യാരി ഓവർ ചെയ്യാൻ വെച്ചിരിക്കുകയല്ലേ. ഇപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ചെലവുകൾ പുനഃക്രമീകരിക്കുമ്പോൾ തൊടാത്ത ഒന്നുണ്ട് പഞ്ചായത്തുകളുടേത്, മുനിസിപ്പാലിറ്റികളുടേത്. ആ പണം അവരുടെ മുൻഗണന മാറ്റണമെന്ന് എഴുതി വച്ചിരിക്കുന്നതല്ല, സംസ്ഥാന സർക്കാരിൻ്റെ മുൻഗണന മാറ്റുന്ന പോലെ പ്ലാനിലെ മുൻഗണന മാറ്റണം. അതിനുള്ള കഴിവ് നമ്മുടെ പഞ്ചായത്തുകൾക്കുണ്ട്, യാതൊരു സംശയവും കരുതി വേണ്ട. വേറെ രീതി പറഞ്ഞാൽ പഞ്ചായത്തിന്റെ കയ്യിൽ ഫണ്ട് ഉണ്ട് എന്നാണ് അങ്ങ് പറയുന്നത്. ഒരു സംശയമില്ലല്ലോ, ഞാൻ വീണ്ടും പറയണു, പഞ്ചായത്തിന്റെ ഫണ്ട് കട്ട് ചെയ്യുന്ന പ്രശ്നമില്ല, പൂർണ്ണമായിട്ടും കൊടുക്കും. ആദ്യ ഘടവ് കൊടുത്ത് രണ്ടാം ഘടവും ഇപ്പം അനുവദിക്കാൻ പോയാണ്. ഇവർക്ക് ഓൺ ഫണ്ടില്ലെങ്കിൽ പ്ലാനിൽ പ്രൊജക്റ്റ് വെക്കണം. ആ പ്രൊജക്റ്റ് അത് ഡി പി സി സ്കീം തന്നെ അംഗീകരിച്ചിട്ടുണ്ട്, കമ്മ്യൂണിറ്റി കിച്ചനും ബാക്കിയുള്ളതിനുമെല്ലാം. ഡി പി സി ഔപചാരികമായി ചേരാതെ തന്നെ അനുവാദം കൊടുക്കാം. അങ്ങനെയാ സർക്കാരുകൾ പ്രവർത്തിക്കുക, അല്ല ഓരോ കാര്യത്തിനും അല്ല. സംസ്ഥാന സർക്കാർ തന്നെ മുൻഗണനകൾ മാറ്റുന്നു. ഇതുപോലെ പ്രാദേശികമായിട്ട് ഇതിങ്ങനെ കമ്മ്യൂണിറ്റി കിച്ചൻ നടത്തണം, നിങ്ങൾക്ക് തരുന്ന ഫണ്ട് ആ ഫണ്ട് ഒരിക്കലും കട്ട് ചെയ്യത്തില്ല, പൂർണ്ണമായിട്ടും തരും. ഇത് ചിലവാക്കി കഴിഞ്ഞാൽ കൂടുതൽ തരുന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാൻ ആവശ്യങ്ങൾ വെച്ചിട്ട് ഇതിൽ നിന്ന് ചിലവാക്കണം. അല്ല ഓരോ കാര്യത്തിനും പ്രത്യേകം പ്രത്യേകത, ഈ കമ്മ്യൂണിറ്റി കിച്ചൻ്റെ പൈസ ഇന്നാട്ടോ, മറ്റേതിൻ്റെ പൈസ ഇന്നാട്ടോ, അവിടുത്തെ ഹോട്ടലിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഇതാ അതിനുള്ള പണം വേറെ. അങ്ങനെയല്ലെന്ന് സർക്കാരുകൾ പ്രവർത്തിക്കുക. സോ എന്താണ് പറയുന്നത്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഒരു കട്ടും അവരുടെ ഫണ്ടിനുണ്ടാവില്ല. കഴിഞ്ഞ വർഷം കുറഞ്ഞത് അവർക്ക് സ്പില്ലോവറായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇതെല്ലാം ചെലവഴിച്ച് കഴിഞ്ഞിട്ടും ബാക്കിയുണ്ടോ, ഇനിയും ചെലവഴിക്കാൻ വരുന്നുണ്ടോ, നമുക്ക് അന്ന് നോക്കാം എന്താ കൂടുതൽ നൽകാൻ പറ്റാന്നുള്ളത്. സംസ്ഥാന സർക്കാർ, ഞാൻ പ്രതീക്ഷിക്കുന്നത് കേന്ദ്ര സർക്കാർ ഈ നയം തിരുത്തേണ്ടി വരും, കൂടുതൽ വായ്പ അനുവദിക്കേണ്ടി വരും, അന്ന് നമുക്ക് നിശ്ചയമായിട്ട് നോക്കാം. ഇന്ന് പണത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല, ഇത് പ്രത്യേകം തന്നാലേ നമുക്ക് ചെലവഴിക്കാൻ പറ്റുന്ന തെറ്റിദ്ധാരണ വേണ്ട. ഓക്കെ, ശ്രീ ശബരിനാഥൻ, താങ്കൾ സംതൃപ്തനായോ ഈ മറുപടി കൊണ്ട് എന്നാണ് എനിക്ക് ആദ്യം അറിയേണ്ടത്. അല്ല, ഞാൻ സംതൃപ്തനായിട്ടില്ല, പക്ഷേ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും അസംതൃപ്തിയുണ്ട്. എന്തായാലും അദ്ദേഹം പറയുകയാണ് കേന്ദ്രത്തിന്റെ എഫ് ആർ ബി എം സീലിംഗ് ഒക്കെ മാറുകയാണെങ്കിൽ ഇതിനുവേണ്ടി ഒരു പ്രത്യേക സാഹചര്യമാണ്. അപ്പോൾ പഞ്ചായത്തുകൾക്കും ഇതിനെക്കുറിച്ചൊരു ധാരണ ഇല്ലാത്ത സമയമാണ്. അപ്പോൾ ഗവൺമെൻറ്റിന് എന്തെങ്കിലും അസിസ്റ്റൻസ് ഈ സമയത്ത്, പ്രത്യേകിച്ച് നമുക്ക് ഡി ആർ എഫിലൊക്കെ ഫണ്ട് വരുന്നത് കൊണ്ട് അത് ചെയ്താൽ നല്ല കാര്യമാണ്. ഇല്ലെങ്കിൽ അത് പിന്നെ ഡി പി സി അപ്രൂവ് ചെയ്ത് തരികയാണെങ്കിൽ ഈ പണം പഞ്ചായത്തിൻ്റെ കയ്യിൽ നിന്ന് പോകാതെ അവർക്ക് കൂടുതൽ സഹായങ്ങൾ, ഫ്ലെക്സിബിലിറ്റി കൊടുക്കാൻ മിനിസ്റ്റർ തയ്യാറാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ ശ്രീ ശബരിനാഥൻ, അതായത് കോവിഡ് അനന്തര കാലത്ത് പറയൂ 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 ഡോക്ടർ തോമസ് ഐസക്. ശബരിനാഥൻ്റെ സംശയത്തിന് വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി പറയാം. നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പഞ്ചായത്ത്, ആ പ്ലാനിന് വേണ്ടിയാണ് പണം വെച്ചിരിക്കുന്നത്. അന്ന് കോവിഡ് ഇല്ല, സംസ്ഥാന സർക്കാരിൻ്റെ സ്ഥിതി തന്നെയാണ്. ഞാൻ എൻ്റെ ബഡ്ജറ്റും പ്ലാനും എല്ലാം തിരുത്തേണ്ടി വരും, ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. ഇതുപോലെ നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു പ്രതിസന്ധി വന്നിരിക്കുന്നു, സംസ്ഥാന സർക്കാർ നിങ്ങളുടെ പ്ലാൻ തിരുത്തിക്കൊള്ളൂ, മുൻഗണന മാറ്റിക്കൊള്ളൂ, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഇത് ചെയ്യണം. ഇന്നിപ്പോൾ കോവിഡിൻ്റെ ഫൈറ്റിലാണ് സംസ്ഥാനത്തിൻ്റെ ആരുടെയായാലും ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല. സംസ്ഥാന സർക്കാർ അവരുടെ പരിമിതികൾക്ക് നിന്നുകൊണ്ട് പെൻഷനായാലും ബാക്കിയുള്ള കാര്യങ്ങളായാലും നൽകുന്നു. നിങ്ങളുടെ നിങ്ങൾക്ക് തരുന്ന പദ്ധതി വിധത്തിൽ ഒരു പ്രകാരത്തിലും വെട്ടിക്കുറവുണ്ടാവില്ല, നിങ്ങൾ പ്ലാൻ ഫണ്ടിൽ നിന്ന് എടുത്ത് കാര്യങ്ങൾ ചെയ്തോളൂ, ഓൺ ഫണ്ടില്ലെങ്കിൽ. നമ്മൾ അങ്ങനെയാണെന്ന് കാര്യങ്ങൾ യോജിച്ച് കൊണ്ടുപോകേണ്ടത്.
അല്ല പ്രത്യേകം പ്രത്യേകം ഓരോന്നിനും കൊടുക്കാൻ പറ്റൂ. ഓക്കെ ഓക്കെ, ശ്രീ ശബരിനാഥൻ താങ്കൾ പറഞ്ഞോളൂ. നമ്മൾ വിഷയത്തിലേക്ക് വന്നല്ലോ ശ്രീ ശബരിനാഥൻ. ആ ഈ താങ്കൾ അതോട് ചേർത്ത് പറഞ്ഞാൽ മതി. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച ഇതാണ്, ഈ കോവിഡാനന്തര കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതശൈലിയൊക്കെ ഒരുപാട് മാറാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഒരുപാട് സൗഹൃദ സമ്മേളനങ്ങളിലും നുണത്തളങ്ങളിൽ വരെ പോയിരുന്നിട്ടുള്ള ആളുകളാണ് നമ്മൾ. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി നമ്മൾ കുറച്ചുകൂടെ ഇൻഡിവിജ്വലിസ്റ്റിക് ആകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. മാത്രമല്ല മാസ്ക് ധരിച്ചൊക്കെ സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ കുറേശ്ശെ നമ്മളും പൊരുത്തപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. മാസ്ക് ധരിച്ചാലും സംസാരിക്കാം എന്നൊക്കെ ഉള്ള രീതിയിൽ. മാത്രമല്ല മാസ്ക് എതിരെ നിൽക്കുന്ന ആളിൻ്റെ മാസ്ക് എവിടെ എന്ന രീതിയിൽ രൂക്ഷമായി നോക്കുന്നവൻ, അങ്ങനെയൊക്കെയുള്ളൊരു കാലയളവിലേക്ക് നമ്മൾ മാറുകയാണ് ശ്രീ ശബരിനാഥൻ. അല്ല, അതൊരു സമൂഹമെന്ന നിലയിൽ കൂടുതൽ വിദ്യാഭ്യാസമൊക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരിയൊരു ബെറ്റർ ഇവോൾവ് ആവുന്ന ഒരു സൊസൈറ്റിയാണ് മലയാളികൾ. അതുകൊണ്ട് മറ്റു പ്രദേശങ്ങളിലേക്കാളും ഒരു ജാഗ്രതയും ഒരു പൊതുബോധവും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഇത് നമുക്ക് എങ്ങനെ നമ്മുടെ എല്ലാം ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളത് ആളുകൾ മനസ്സിലാക്കണം. പുതിയ ആശയങ്ങൾ വരണം. പഴയ പോലെ തന്നെ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിൽ തന്നെ പഴയ പോലെ തന്നെ സമ്മേളനങ്ങളും കവലയിലുള്ള പ്രോഗ്രാമുകളും അങ്ങനെയൊന്നും നടത്താൻ കഴിയുകയില്ല. അപ്പോൾ ആ തരത്തിൽ എല്ലാവരും അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് മാറണം. പ്രത്യേകിച്ച് ടെക്നോളജിക്ക് ഇവിടെ ഈ വലിയ ഒരു സ്പേസ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇന്നിപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഒരു ഗുണമെന്ന് പറയുകയാണെങ്കിൽ ആളുകൾക്ക് എല്ലാവർക്കും ടെക്നോളജി കുറിച്ച് സാധാരണക്കാരായ ആളുകൾക്കും നിവർത്തികേടുകൊണ്ട് ഇപ്പോൾ ടെക്നോളജിയും ഫോണും ഡേറ്റയും ഒക്കെ ഉപയോഗിക്കാൻ പഠിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ നമ്മളിലേക്ക് ഉണ്ടാകണം. പക്ഷെ അങ്ങ് പറഞ്ഞതുപോലെ നമ്മൾ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ട് മാറുമോ എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഒരു സൊസൈറ്റിയുടെ ഭാഗമായി മലയാളികൾക്കുള്ള ഒരു പൊതുബോധമൊക്കെ എന്തായാലും അതിൽ നിന്ന് മലയാളികളെ പിന്തിരിപ്പിക്കില്ല എന്നാണ് എന്റെ വിശ്വാസം. ഒരുമിച്ച് നമുക്ക് അടിയന്തിരമായി സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം, കുറച്ചധികം ആളുകൾ കേരളത്തിലേക്ക് വരികയാണ്. നമ്മൾ പ്രതീക്ഷിച്ചതാണ് ഈ ട്രെയിൻ ഒക്കെ ഓടിത്തുടങ്ങുമ്പോൾ കുറേ അധികം ആളുകൾ വരുന്നു. ഒരുപക്ഷെ നമ്മളുടെ കണക്കൂട്ടലുകൾക്ക് അപ്പുറമുള്ള നമ്പറുകളിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെന്ന് നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ താങ്കൾ കാണുന്ന ഏറ്റവും വലിയ അപകടം എന്താണ്? അല്ല, ഞാൻ ഈ സമൂഹ വ്യാപനം എന്ന് പറഞ്ഞ് എനിക്കൊരു ഒരു നയം ഇവിടെ വ്യക്തമാക്കാറുണ്ട്. നമ്മളിങ്ങനെ എന്താ പറയുക, വെളിയിൽ നിന്ന് വരുന്ന ആളുകൾ അവർ രോഗം കൊണ്ട് വരികയാണെന്ന് പറയുന്നത് ശരിയായ ഒരു കാഴ്ചപ്പാടല്ല. നമ്മുടെ കുട്ടികളാണ്, നമ്മുടെ വിദ്യാർത്ഥികളാണ്, നമ്മുടെ മലയാളികളാണ്. അപ്പം നമ്മളിങ്ങനെ പെട്ടെന്ന് ഒന്ന് രണ്ട് ദിവസമായി അങ്ങ് പറയുന്ന ഈ സോഷ്യൽ മീഡിയയിലുമൊക്കെ വെളിയിൽ നിന്ന് വരുന്ന ആളുകൾ പ്രവാസികളാണെങ്കിലും നമ്മുടെ തന്നെ കുട്ടികൾ, നമ്മുടെ വീട്ടിലെ ആളുകൾ പഠിക്കാൻ പോയവരോ ജോലിക്ക് ബോംബെയിലോ സൂറത്തിലോ പോയവരൊക്കെ തിരികെ കോവിഡ് കൊണ്ടുവരും എന്ന് പറയുന്ന ആ ഒരു നിലപാട് ശരിയല്ല. അവരും മലയാളികളാണ്, മലയാളികളായി ജന്മം കൊണ്ടവരാണ്. അവളെയൊക്കെ ഉൾക്കൊള്ളുവാനും അവരെ ഒരുമിച്ച് കൊണ്ടുപോകാനുമുള്ള ഒരു മനസ്സ് നമ്മളെല്ലാവരും കാണിക്കാം. ഇവിടെ നമ്മൾ നമ്മൾ എവിടെ നിന്ന് വരുന്നു എന്നുള്ളതല്ല, ഈ രോഗം പകരാനുള്ള കാരണക്കാരും ആകുമല്ലോ. ഇപ്പൊ ഞാൻ തന്നെ എനിക്ക് രോഗമുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ആൾക്കാർക്ക് പകർത്തി കൊടുക്കാൻ പറ്റുമോ? അപ്പൊ ഞാനിവിടെ കേരളത്തിൽ ജീവിച്ച ആളാണ്, ഞാൻ വേറെ എങ്ങും പോയിട്ടില്ല. അതല്ല കാര്യം. അതിനകത്തെന്ന് വെച്ചാൽ ഈ രോഗവ്യാപനം എന്ന് പറയുന്ന വിപത്താണ് ഇപ്പൊ നമ്മുടെ കൺമുന്നിൽ ഏറ്റവും കൂടുതലുള്ളത്. അത് കാര്യമായിട്ട് വ്യാപിച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ എല്ലാ കണക്കൂട്ടലുകളും പിഴയ്ക്കും. അതാണ് ഞാൻ കാണുന്ന ഒരു അല്ലാതെ നമുക്ക് എന്തായാലും പ്രവാസികളെ കൊണ്ടുവരണം, ഇതര സംസ്ഥാനത്തെ ആളുകളെ കൊണ്ടുവരണം. ശ്രീ ശബരിനാഥൻ, അതെ, അല്ല, അതിനുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് നമ്മളെല്ലാവരും ഒരുമിച്ച് ചെയ്യണം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ 4 എയർപോർട്ടിൽ നിന്നാണ് ആളുകൾ ഫ്ലൈറ്റ് മുഖാന്തരം വരുന്നത്. അതേപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ ആദ്യം വരുന്ന ട്രെയിൻ വരുന്നത് ഡൽഹി എന്നുള്ള ട്രെയിൻ വരുന്നത് കോഴിക്കോടും കൊച്ചിയിലും തിരുവനന്തപുരത്തുമാണ്. അഡീഷണൽ ആയിട്ടുള്ള 3 പോയിന്റുകളായി വാഹനങ്ങൾ, ബസ്സാണെങ്കിലും പ്രൈവറ്റ് വാഹനങ്ങളാണെങ്കിൽ വരുന്നത് കേരളത്തിന് 6 പോയിന്റുകളിലൂടെയാണ്. അപ്പോൾ അവിടെയുള്ള അതിനുള്ള സുരക്ഷയും സ്ക്രീനിങ്ങും മറ്റ് കാര്യങ്ങളൊക്കെ നടത്തി വരുന്ന ആളുകളെ വെൽക്കം ചെയ്തുകൊണ്ട് നമ്മൾ ഈ രോഗം പടരാതിരിക്കാൻ നോക്കണം. നമ്മുടെ എന്താ ഒരു കേരളത്തിൻ്റെ ഒരു കേരള മോഡലിലെ കാഴ്ചപ്പാടും എല്ലാവരെയും സ്വീകരിക്കുന്നത് തന്നെയാണ്. നമ്മൾ ഇതര സംസ്ഥാനത്തിലെ ആളുകൾ മതത്തിൻ്റെയോ ജാതിയുടെ പേരിലോ ആളുകളെ മാറ്റി നിർത്തുന്നവരല്ല. അതുകൊണ്ട് അത് നമ്മൾ എൻട്രി പോയിന്റുകളിൽ ചെക്കിംഗ് വെച്ചുകൊണ്ട് എൻട്രി പോയിന്റുകളിൽ കാര്യങ്ങൾ ശരിയാക്കിക്കൊണ്ട് അതിനുള്ള ഗവൺമെന്റ് ഫെസിലിറ്റീസ് മിനിസ്റ്റർ പറഞ്ഞ പോലെ തയ്യാറാക്കിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം. അല്ലാതെ വരുന്നവരെ നമ്മൾ ഈ ഒരു ഓസ്ട്രസൈസേഷൻ എന്നൊരു ഇംഗ്ലീഷ് വാക്കുണ്ട്, ആളുകളെ മാറ്റി നിർത്തുക, അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. അതിൻ്റെ ചില സൂചനകൾ ഇപ്പോൾ ഈ നവമാധ്യമങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ പി ആർ ശിവശങ്കർ, അതായത് കേന്ദ്രവും സംസ്ഥാനവും
ഒന്നിച്ചു പോകുന്ന ഒരു സ്ഥിതിയാണ് കോവിഡ് നയൻറ്റീനിൽ ഏകദേശമൊക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ ചില സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഇന്നിപ്പോൾ ഒരു മുഖ്യമന്ത്രിമാരുമായി നടത്തുന്ന സമ്മേളനത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നിരുന്നാലും കാരണം ഒരു അടിയന്തര ഘട്ടത്തിൽ രാജ്യത്ത് എടുക്കേണ്ട ചില തീരുമാനങ്ങളിൽ ഒന്നാണത്. അപ്പോൾ അത്ര ഒരു തീരുമാനം എടുപ്പിക്കാൻ ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്ത് സമ്മർദ്ദമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കേരളം പോലുള്ള രാഷ്ട്രീയ സംഘത്തിൽ നമുക്ക് ഒരു 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 സ്റ്റൈലിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി. കാരണം ബി ജെ പിക്ക് ഇവിടെ നിന്നുള്ള എം പിമാരും അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള ഏക മന്ത്രിയും അദ്ദേഹം എനിക്ക് തോന്നുന്നത് കേരളത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ സന്നദ്ധമായി നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ചാർജ് നോക്കുവാനായിട്ട് ഒരു കേന്ദ്രത്തിലെ വളരെ ശക്തനായ ഒരു മന്ത്രിയെ തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. അത് കാരണം അത്തരത്തിലുള്ള കോർഡിനേഷന് എനിക്ക് തോന്നുന്നില്ല വലിയ പ്രശ്നമുണ്ടാവുന്നു. പിന്നെ സാമ്പത്തികമായി കേന്ദ്ര സർക്കാരിനും ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി നിന്നുകൊണ്ട് ഇപ്പോൾ രണ്ടാമത്തെ പാക്കേജ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 400,000 മെട്രിക് ടൺ അരി കഴിഞ്ഞ 3 മാസത്തേക്കുള്ളത് അനുവദിച്ച് കഴിഞ്ഞു, കേരള സർക്കാർ എടുത്തും കഴിഞ്ഞു. അതായത് ഏതാണ്ട് 230,000 മെട്രിക് ടൺ അരിയുടെ അഡീഷണലായിട്ട് മറ്റ് പദ്ധതികളിൽ പെടാത്ത, അതായത് ബി പി എൽ കാർഡിലൊന്നും പെടാത്ത ആൾക്കുകൾ അഡീഷണൽ അരി അടക്കം അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് കാരണം സംസ്ഥാന സർക്കാരും കേരള സർക്കാരുമായിട്ടുള്ള പരമാവധി കാര്യങ്ങളിൽ ശരിയായ കോർഡിനേഷൻ നടക്കുന്നുണ്ട്. ചില കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥലത്തിലുള്ള ചില വ്യത്യാസങ്ങൾ, ചില മുറിമുറുപ്പുകളൊക്കെ ഉണ്ടായാൽ പോലും അത് മുന്നോട്ട് തന്നെയാണ് പോകുന്നതെന്ന് എൻ്റെ വിശ്വാസം. ഞാൻ ഒരു ക്ലാരിഫിക്കേഷനും കൂടി ഒരൊറ്റ കാര്യം കൂടി സാർ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു എൻ്റെ സുഹൃത്ത് ഡോക്ടർ ആഷിൻ തെറ്റായി ധരിച്ചോ എനിക്ക് സംശയമുണ്ട്. ഒന്ന്, ഞാൻ ഭീതി പരത്തും എന്ന് പറഞ്ഞത് സത്യത്തിൽ കോവിഡിൻ്റെ കാര്യത്തിലല്ല, പക്ഷേ അദ്ദേഹം പറഞ്ഞു പറഞ്ഞത് കോവിഡിൻ്റെ കാര്യത്തിലും ഭീതി പരത്തുന്ന രീതിയിലായി പോയോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഒരൊറ്റ കാരണ കാര്യമാണ്, അദ്ദേഹം നിരന്തരം കേരളത്തിൻ്റെ ഒരു ആരോഗ്യസ്ഥിതി കമ്പയർ ചെയ്തത് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെക്കുറിച്ചും മറ്റ് US, ഇറ്റലി പോലുള്ള രാജ്യങ്ങളെക്കുറിച്ചുമാണ്. അവിടെയുള്ള രാജ്യങ്ങളിലെ എന്തുകൊണ്ട് ഇത്തരത്തിൽ അതിവ്യാപനം നടന്നു, മരണസംഖ്യ കൂടി എന്ന് പറയുമ്പോൾ ഡോക്ടർ ഒരു കാര്യവും കൂടെ ചിന്തിക്കണമായിരുന്നു. നമ്മുടെ തൊട്ടടുത്തുള്ള ഗോവയും അതല്ലെങ്കിൽ നമ്മളുടെ അത്രയൊന്നും ആരോഗ്യ പരിപാലന രംഗത്ത് ശക്തമല്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ബീഹാറും ജാർഖണ്ഡും എല്ലാം ഈ നമ്മളുടെ അത്രയും തന്നെ ഒരു പക്ഷേ അതിനേക്കാൾ കൂടുതലുള്ള ആസാമും, ജനസംഖ്യയൊക്കെ കൂടുതലുള്ള ആസാമും ബീഹാറും എങ്ങനെ ഇത് നിയന്ത്രിച്ചു? ഗോവ പോലുള്ള രാജ്യങ്ങൾ മറ്റ് രാജ്യങ്ങളുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് ഇത് മാത്രമല്ല ഈ പ്രശ്നത്തിന് പരിഹാരം ഭീതിയില്ല, ഭീതി വേണ്ട എന്നുള്ളത് തന്നെയാണ്, നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ നല്ലത് തന്നെയാണെന്ന് തന്നെ ഇരിക്കട്ടെ. ഒരൊറ്റ കാര്യം കൂടി സാർ, ഒരൊറ്റ കാര്യം കൂടി, ഈ നേരത്തെ ശ്രീ ശബരിനാഥ് പറഞ്ഞതുപോലെ വിദേശത്തു നിന്ന് അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനത്തു നിന്ന് ആളുകൾ വരുമ്പോൾ അവർ അസുഖം കൊണ്ടുവരുന്നു എന്നുള്ള ഭീതി, എനിക്ക് തോന്നുന്നു അതും തെറ്റായ ഒരു ഭീതിയാണ്. കാരണം അസുഖം വന്നാൽ തന്നെ വന്നാൽ തന്നെ 4 പേരാണ് സർ മരിച്ചത്. നമ്മളുടെ സംസ്ഥാനത്തെ ഈ ആരോഗ്യരംഗം, പ്രത്യേകിച്ച് നമ്മളുടെ സർക്കാർ നിയന്ത്രണത്തിലുള്ള ആരോഗ്യരംഗം അത്രയോളം ശക്തമാണ്. അത് കാരണം മരണസംഖ്യയെല്ലാം എനിക്ക് തോന്നുന്നു വളരെ വളരെ തുച്ഛമാണ്. അതുകൊണ്ട് അവർ വന്നാൽ പോലും അതിനെയും മറികടക്കാനുള്ള ശക്തി നമുക്കുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഏത് തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും നേരിടുവാൻ കേരളത്തിലെ സർക്കാർ സംവിധാനത്തിലുള്ള ആരോഗ്യ സംവിധാനം വളരെ ശക്തമാണ്. അതുകൊണ്ട് ഒരു ഭയവും വേണ്ട സാധാരണ ജനങ്ങൾക്ക് എന്ന് തന്നെയാണ് വീണ്ടും എനിക്ക് പറയാനുള്ളത്. ഡോക്ടർ മുഹമ്മദ് അഷീൽ, താങ്കളിലേക്ക് ഞാൻ വരും മുമ്പ് എനിക്കൊരു ചെറിയ ഇടവേള ഇടേണ്ട അത്യാവശ്യം വന്നിരിക്കുന്നു. ഇടവേള കഴിഞ്ഞാൽ ഞാൻ ഡോക്ടർ അഷീലിലേക്ക് വരാം. ഒരു 6-7 മിനിറ്റ് കൂടി മാത്രമേ ഈ സംവാദം നീണ്ടുപോകൂ. അതുകൊണ്ട് ഒരു ഇടവേളയിലേക്ക്, ഇടവേള കഴിഞ്ഞ് നമ്മൾ വേഗം മടങ്ങി വരുന്നു ഇടവേളയിലേക്ക്. TV24 എല്ലാ പ്രേക്ഷകർക്കും എൻകൗണ്ടറിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ മുഹമ്മദ് അഷീലിലേക്ക് പോകുന്നു. ഡോക്ടർ മുഹമ്മദ് അഷീൽ, താങ്കൾക്ക് ഇതിന ഈ ശ്രീ പി ആർ ശിവശങ്കർ പറഞ്ഞതിൽ എന്തെങ്കിലും ക്ലാരിഫൈ ഉണ്ടെങ്കിൽ പറയാം. അതോടൊപ്പം തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ വരാൻ പോകുന്ന ആഴ്ചകളാണ് ഇനി നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അവരോട് താങ്കൾ എന്ത് പറയണം എന്നുകൂടി എന്ത് പറയും എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ശിവശങ്കർ സാർ പറഞ്ഞ ഒരു കാര്യത്തിനകത്ത് എന്തുകൊണ്ടാണ് കേരളം വികസിത രാജ്യങ്ങളോ അല്ലെങ്കിൽ സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ സാറ് സൂചിപ്പിച്ചൊരു ബീഹാറായിട്ട് എന്തുകൊണ്ട് കമ്പയർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കമ്പാരബിലിറ്റി എന്നുള്ള ഫാക്ടർ ഉണ്ട് ഇതിനകത്ത്. ഒരു ഹെൽത്ത് സിസ്റ്റം പ്രിപ്പയർനെസ്സിൻ്റെ കമ്പാരബിലിറ്റി ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടുത്തെ സർവൈലൻസ് സിസ്റ്റംസ്, അവിടുത്തെ റിപ്പോർട്ടിംഗ് സിസ്റ്റം, എത്ര പെട്ടെന്ന് കേസുകൾ ഡിറ്റക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ അവിടെയുണ്ട്, ആ ഹെൽത്ത് സിസ്റ്റം പ്രിപ്പയർനെസ് എത്രത്തോളം സജ്ജമാണ് എന്നുള്ള കാര്യങ്ങൾ കമ്പാരബിലിറ്റി ഉണ്ടാവണം. കേരളവും ബീഹാറും അങ്ങനെ ഒരിക്കലും കമ്പാരബിൾ പോലും അല്ല. കാരണം ബീഹാറിൻ്റെയൊക്കെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റും മറ്റു കാര്യങ്ങളും ബേസിക് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് കേരളത്തേക്കാൾ വളരെ പുറകില്ല. അതുകൊണ്ടാണ് ഈ കമ്പാരബിലിറ്റി കൊണ്ടുവരാത്തത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പല സംസ്ഥാനങ്ങളും, ഇപ്പോൾ ഗുജറാത്ത് ആയിക്കഴിഞ്ഞാലും തമിഴ്നാട് ആയിക്കഴിഞ്ഞാലും ആദ്യകാലത്ത് നമ്മളിതാ കണ്ടത്, ഒരു മിനിറ്റ് ഒന്ന്,
അല്ല അല്ല അത് സാർ അതാണ് അതിലൊരു വിഷയമുള്ളത്. അതായത് സർവ ഒന്ന് 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 ക്ലിയർ ആയിട്ടോ സാർ, ഞാൻ എന്നൊന്ന്, അതായത് നമ്മൾ ആദ്യം കാണുന്ന ഒരു അസു ഇപ്പം ബീഹാറിലാണെങ്കിൽ 60% ആക്റ്റീവ് കേസസ് നിൽക്കുന്ന സ്ഥലമാണ്, കേരളത്തിൽ 5% ആക്റ്റീവ് കേസസ്. ബീഹാറിൽ കേരളത്തെക്കാണ് കേസസ് കൂടുതലാണ് ഇപ്പം, അത് കേരളത്തെക്കാണ് തൊട്ട് മുകളിലാണ് ബീഹാർ കേസസിൻ്റെ കാര്യത്തിലുള്ളത്. അതേസമയം തന്നെ നമുക്ക് റിപ്പോർട്ടിംഗ് സംവിധാനങ്ങളും സർവൈലൻസ് സംവിധാനങ്ങളും ശക്തമായ സ്ഥലങ്ങളിലാണ്. ഒന്ന് ഒന്ന് പറഞ്ഞോട്ടെ, റിപ്പോർട്ടിംഗ് സംവിധാനങ്ങളും സർവൈലൻസ് സംവിധാനങ്ങളും ശക്തമായിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിലാണ് സ്വാഭാവികമായിട്ട് കേസുകൾ ഡിറ്റക്ട് ചെയ്യപ്പെടുകയും കേസുകൾ ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്യുന്നത്. നമ്മുടെ മുമ്പിൽ കുറേ ഉദാഹരണങ്ങളുണ്ട്, വെസ്റ്റ് ബംഗാൾ അടക്കമുള്ള ഉദാഹരണങ്ങൾ, നമ്മൾ കേസുകൾ ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ മനസ്സിലായി. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്തായാലും ബിമാരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഹെൽത്ത് സിസ്റ്റം പ്രിപ്പയർനെസ്സും മറ്റ് കാര്യങ്ങളും ബേസിക് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് കേരളക്കാരും വളരെ പുറകിലായതുകൊണ്ട് നമ്മൾ പലപ്പോഴും പൊതുജനാരോഗ്യ വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ പലപ്പോഴും കേരളത്തെ കമ്പയർ ചെയ്യുന്ന ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളെയും കമ്പയർ ചെയ്യാറില്ല. അത് എപ്പോഴും വികസിത രാജ്യങ്ങളുടെ പ്രത്യേകിച്ച് സ്കാൻഡിനേവിയൻ നേഷൻസിലെ സിസ്റ്റംസ് ആയിട്ടാണ് കമ്പയർ ചെയ്യാറ്. അത് ഞാൻ ഒന്ന് വ്യക്തമാക്കിയതാ. പിന്നെ ഈ നേരത്തെ സാർ സൂചിപ്പിച്ചൊരു കാര്യം, എത്ര വന്നാലും സ്വീകരിക്കാൻ കൂടുതൽ ചർച്ചയിലേക്ക് പോകാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. ഡോക്ടർ പേഷ്യന്റ് റേഷ്യോ കേരളം ഇന്ന് ഡൽഹിയിലേക്കാളിലും ഗുജറാത്തിനേക്കാളിലും കർണാടകയെക്കാളിലും താഴെയാണ്, ഒന്ന് താങ്കൾ പറയുന്ന പോലെയാണെങ്കിൽ. പിന്നെ അങ്ങനത്തെ പല റേഷ്യോയും താങ്കൾ ഇപ്പോഴും സ്കാൻഡിനേവിയൻ രാജ്യമായിട്ട് ഞാൻ പറഞ്ഞു ഇത്തരത്തിൽ ബന്ധം ഇല്ലാഞ്ഞിട്ട് പോലും, പിന്നെ ഇവിടുത്തെ കോവിഡ് ടെസ്റ്റുകളുടെ കണക്കുകൾ ഞാൻ വേണമെങ്കിൽ വീണ്ടും കണക്ക് പറയാം. ഓക്കെ, നമുക്ക് മാത്രമല്ല ഞാൻ ഇതിനെ കുറച്ചായിട്ട് നമുക്ക് പോകാൻ ഒരു അവകാശം ഇല്ല. ഇപ്പോൾ അതാണ് ഒരു ബേസിക് ഇൻഡിക്കേറ്റർ പറയാം സാർ, നാഷണൽ ആവറേജിനേക്കാളും മുകളിലാണ് ബീഹാറിലെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്. കേരളത്തിലെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ശിശുമരണ നിരക്ക് എന്നുള്ള വളരെ ബേസിക്കായിട്ട് നിരക്ക് പോലെ ഇന്നലെ റിപ്പോർട്ട് ചെയ്ത് 7 സിംഗിൾ ഡിജിറ്റ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഉള്ളതാണ്. നമ്മൾക്ക് തൊട്ടടുത്തുള്ള സംസ്ഥാനത്ത് പോലും 13 ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, അത് ശിശുമരണ നിരക്ക്. ഞാൻ അതിലേക്ക് പോകുന്നില്ല, ഞാൻ സിസ്റ്റം കമ്പയർ ചെയ്യാൻ ഒരിക്കലും കമ്പയറബിൾ അല്ല. ഞാൻ പറഞ്ഞ കാര്യം നേരത്തെ സൂചിപ്പിച്ചത്, 10,000 ആൾക്കാർ ഇപ്പം നമ്മൾ പറഞ്ഞ ലക്ഷക്കണക്കിന് ആൾക്കാർ സ്വീകരിക്കാൻ തയ്യാറാണ്. അതിൽ ഹെൽത്ത് സിസ്റ്റത്തിന് ജസ്റ്റ് ഒരു മിനിറ്റ് കൂടി സാറേ, ഈ 10,000 പേർക്കുള്ള ഒരു കല്യാണ സദ്യ നമ്മൾ ഒരുക്കിയാൽ പോലും അതിൽ ഒരുമിച്ച് നമ്മൾ 1,000 വെച്ച് നമുക്ക് വിതരണം ചെയ്യാം. പക്ഷേ അത് 10,000 ഒരുമിച്ച് തന്നെ എല്ലാം സദ്യ കഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി അങ്ങ് പൊളിയും. അതുകൊണ്ടാണ് നമ്മൾ പറയും നമ്മുടെ സിസ്റ്റം പ്രിപ്പയർഡ് ആണ്. പക്ഷേ ആളുകൾ വളരെ കൃത്യമായിട്ട് പാസ് മൂലം വളരെ കൃത്യമായിട്ട് നമ്മൾ പറയുന്ന പോലുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ച് വേണം വരാൻ വേണ്ടി, കൃത്യമായ സർവൈലൻസ് സിസ്റ്റത്തിന് അകത്ത് വെച്ചുകൊണ്ട് ക്വാറന്റൈൻ ചെയ്യപ്പെട്ട രീതി വരാൻ വേണ്ടി, എന്നാൽ മാത്രം നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ഓക്കെ ഡോക്ടർ അഷീൽ, ശ്രീ ശബരിനാഥൻ ഞാൻ നമ്മുടെ മിനിസ്റ്ററിൽ അവസാനിപ്പിക്കാൻ നിൽക്കുന്നു. താങ്കൾക്ക് അതായത് ഈ വരാൻ പോകുന്നവർ പാലിക്കേണ്ട ഒരു ജാഗ്രതയുണ്ടല്ലോ, എന്നിരുന്നാലും അവരോട് താങ്കൾ എന്താണ് പറയുക? അല്ല, വരാൻ പോകുന്നവരോട് സർക്കാർ മാനദണ്ഡങ്ങളെല്ലാം തന്നെ പാലിച്ചുകൊണ്ട് വരിക, അതോടൊപ്പം സർക്കാർ പറയുന്ന കാര്യങ്ങൾ അതിൽ തന്നെ ഇപ്പോൾ ചെറിയൊരു വ്യക്തതയുടെ ഒരു ആവശ്യമുണ്ട്. കാരണം പ്രവാസികൾ വരുമ്പോൾ അവർ 7 ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ, 7 വീട്ടിൽ താമസിക്കാമെന്ന് പറയുന്നു. പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇപ്പോൾ റെഡ് സോൺ കടന്നു വരുന്ന ആളുകളാണെങ്കിലും 14 വീട്ടിൽ തന്നെ താമസിക്കണം എന്നാണ് ഗവൺമെന്റ് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു വ്യക്തത ഒരുപക്ഷെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ വരുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിലൊരു പാനിക് ആകാതെ ഒരുപക്ഷെ എല്ലാവർക്കും ആദ്യമേ ട്രെയിനൊന്നും വരാൻ കഴിയുകയില്ല. സർക്കാർ മാനദണ്ഡങ്ങളും WHO ICMR മാനദണ്ഡങ്ങൾ പറയുന്നതനുസരിച്ച് ഇങ്ങോട്ട് വരിക, ഇവിടെ സഹായിക്കാൻ നമ്മൾ എല്ലാവരുമുണ്ട്. ഡോക്ടർ തോമസ് ഐസക്, നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. താങ്കൾ അതായത് ഈ കുറച്ച് കൂടുതൽ ആൾക്കാർ വരുന്ന ദിവസങ്ങളായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുക. അപ്പോൾ ഈ ആൾക്കാർക്ക് ഉത്കണ്ഠയും ആവലാതികളും പരിഭവങ്ങളും പരാതികളും ഒക്കെ ഉണ്ട്. ഈ അവസരത്തിൽ താങ്കൾ എന്തായിരിക്കും ഇവരോട് പറയുക, ഈ കാത്തു നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ ഈ പരിപാടി കാണുന്നുണ്ടെങ്കിൽ? കേരളം മലയാളികളുടെ മാതൃഭൂമിയാണ്. നിങ്ങൾക്കെല്ലാം അവകാശപ്പെട്ടതാണ് ഇവിടെ വരാൻ. നിങ്ങൾ വരണം കേരളത്തിലേക്ക്, ഒരു സംശയമില്ല. പക്ഷേ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ വരുമ്പോൾ ചില ചിട്ടകൾ സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ നാട്ടിലുള്ള കുടുംബങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ചിട്ട വേറൊന്നുമല്ല, നിങ്ങൾ വരുമ്പോൾ മുൻകൂട്ടി അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എവിടെ താമസിപ്പിക്കണമെന്നുള്ള സൗകര്യം ഉണ്ടോ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ക്വാറന്റൈൻ ആവുകയാണെങ്കിൽ വീട്ടിൽ പ്രത്യേകമായിട്ട് താമസിക്കാനുള്ള റൂമുണ്ടോ, അവിടെ രോഗിയായിട്ടുള്ള വേറെ ആൾക്കാരുണ്ടോ എന്നൊക്കെ പരിശോധിച്ചിട്ടാണ് നിങ്ങൾ എവിടെ താമസിക്കണം തീരുമാനിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് അതിന് ക്രമീകരണം നടത്താൻ വേണ്ടി കുറച്ച് സമയം വേണം. അതുകൊണ്ട് സർക്കാർ പറയുന്നത് ആരെങ്കിലും അകറ്റി നിർത്താനല്ല, നമ്മുടെ നാടിൻ്റെ മൊത്തത്തിലുള്ള നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്.
ഈ കാര്യമാണ് ഇന്ന് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോടും പറഞ്ഞത്. അതിന് തടസ്സം നിൽക്കുന്ന രീതിയിൽ കേന്ദ്രത്തിന്റെ നിലപാടുകൾ വരരുത്. കാരണം ട്രെയിനിൽ വിടുമ്പോൾ സംസ്ഥാനത്തേക്കുള്ള മുൻഗണനകൾ വിട്ടിട്ട് ട്രെയിനിൽ ആളെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെങ്ങനെ ക്രമീകരണം ഉണ്ടാക്കാം? അപ്പോൾ വരുന്നവരോട് പറയുന്നത് നിശ്ചയമായിട്ടും കേരളം നിങ്ങൾക്ക് സ്വാഗതം ചെയ്യും, എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കും, നിങ്ങൾക്ക് റീഹാബിലിറ്റേഷന് വേണ്ടുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെ എന്നുള്ളത് അടുത്ത ദിവസങ്ങളിൽ വരും. പക്ഷേ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പൊതുചിട്ടകൾ പാലിക്കണം. താങ്ക് യു ഡോക്ടർ തോമസ് ഐസക്. ഈ ചർച്ചയിൽ പങ്കെടുത്ത ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്, കോൺഗ്രസ് നേതാവ് ശ്രീ കെ ശബരിനാഥൻ എം എൽ എ, ബി ജെ പി നേതാവ് ശ്രീ പി ആർ ശിവശങ്കർ, സാമൂഹ്യ സുരക്ഷാ മിഷൻ ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അഷീൽ, ഒ ഐ സി സി ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് കെ കെ ശ്രീ കെ കെ ഉസ്മാൻ, എല്ലാവർക്കും നന്ദി. എൻകൗണ്ടർ മറ്റൊരു വിഷയവുമായി ഇനി നാളെ രാത്രി 8 മണിക്ക്. അല്പനിമിഷങ്ങൾക്കകം 24 പ്രസ്റ്റീജ് വാർത്താ ബുള്ളറ്റിൻ 100 ന്യൂസ് ആരംഭിക്കും. ഇനി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുക നാളെ രാവിലെ 7 മണിക്ക്. ഗുഡ് മോർണിംഗ് വിത്ത് ശ്രീകണ്ഠനാരൻ. നാളെ അറിയാമല്ലോ ലോക നഴ്സസ് ദിനമാണ്. ചില പ്രത്യേക സർപ്രൈസുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു നാളെ 24. ഗുഡ് ബൈ.